Good morning, sir. Good morning. Marige. Hmm. Mare nikro. Onnu odingi nikro. Mare. Mare. No. Good morning, sir. Good morning, sir. Good morning, and welcome everybody. സത്യത്തിൽ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി വീരകൃത്യം വിളമ്പാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഇന്ന് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ബട്ട് കുറച്ചു കാലമായി നിങ്ങൾ ഓരോരുത്തരും വാശി വെച്ച് എഴുതി കൂട്ടുന്നു ഇവിടെ പോലീസും സ്മഗ്ലേഴ്സും ഹാൻഡ് ഇൻ ഗ്ലവ് ആണെന്ന് പോലീസുകാരൊക്കെ കള്ളക്കടത്തുകാരുടെ വാലാട്ടികളാണെന്ന് അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഇത് കാണാൻ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് തലപ്പത്തിരിക്കുന്ന പൊളിറ്റീഷ്യൻസ് വാലാട്ടുമ്പോ പിന്നെ താഴെ ഇരിക്കുന്ന നിങ്ങൾക്കും വാലാട്ടത് നിവൃത്തിയുണ്ടോ മിസ്റ്റർ ഭരതചന്ദ്രൻ പൊളിറ്റീഷ്യൻസ് എവിടെയൊക്കെയാണ് വാലാട്ടുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് നിങ്ങൾ പത്രക്കാർക്കല്ലേ സോ വൈ ഡോണ്ട് യു റൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ തരാം ധൈര്യം ഉണ്ടെങ്കിൽ കള്ളക്കടത്തുകാരന്റെയും കരിഞ്ചന്തക്കാരന്റെയും പിറകെ വാലാട്ടി നടക്കുന്ന നേതാക്കന്മാരുടെ പേരും വിവരങ്ങളും ജീവചരിത്രവും മുതലാളിമാരുടെ കണ്ണു വെട്ടിച്ച് പത്രത്തിലൊന്ന് കൊടുത്തു നോക്കണം പിറ്റേന്ന് ഇരിക്കുന്ന കസേര അടക്കം തൂക്കിയെടുത്ത് കൽക്കട്ടയിലേക്കോ ആസാമിലേക്കോ എറിഞ്ഞോളയും മുതലാളിമാര് അല്ല നിങ്ങൾ വേട്ടയ്ക്ക് പോയപ്പോ കസ്റ്റംസുകാരെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു പരാതി ഉണ്ടല്ലോ ഇപ്പൊ പോലീസിന് വിവരം തന്നവർ തന്നെ മുമ്പ് 3 തവണ കസ്റ്റംസിന് ടിപ്പ് കൊടുത്തതാണ് കളിച്ചതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ 3 തവണയും വല പൊട്ടി സർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഐ ജി ബാലേന്ദ്രൻ ലൈൻ ഹോൾഡിംഗ് സർ ഗുഡ് മോർണിംഗ് ഭരതാണ് ഡെറ്റർജന്റ് സർ സോറി കോൾ ഫ്രം ദ ടോപ്പ് ബോബി നോ സോഡ എനിക്ക് ഓൺ ബ്രോക്സ് മതി യെസ് കമിൻ ആ കൺഗ്രാജുലേഷൻസ് ഭരതചന്ദ്രൻ താങ്ക് യു സർ വേണോ നിനക്ക് പിടിച്ചെടുത്തതെല്ലാം കൂടെ 5.5 കോടിയോളം വരും അല്ലേ സർ ഗുഡ് ആ പിന്നെ പതിവ് തെറ്റിച്ചിട്ടില്ല നീ ഇന്നലത്തെ നിന്റെ പരിപാടിയുടെ പേരിൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു 3 കംപ്ലൈൻസ് 1 കസ്റ്റംസ് 1 പിന്നെ സാരമില്ല പിന്നെ ഒരെണ്ണം റൂറൽ എസ് പി ബോബി വക അല്ലേടോ ഒരു ഓപ്പറേഷന് റൂറൽ ലിമിറ്റിൽ കയറുമ്പോ ഇയാളെ കൂടെ ഒന്ന് വിളിച്ചുകൂടെ നിനക്ക് പിന്നെ ഒറ്റയ്ക്ക് പോയി സ്വർണ്ണ വേട്ട നടത്തിന്ന് ഞെളിയാൻ പറ്റിയല്ലോറി സർ ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞതായി റാസ്കലിനോട് ഫ്രീ ആയിരിക്കണമെന്ന് അപ്പൊ അവൻ ഏതാണ്ട് ടിവിക്കാർ വരുന്നുണ്ട് പടന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞിട്ടിപ്പോ അല്ലേലി ആ കസൂയ സാറേ ഞാൻ ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട് ചെറ്റ് അവന്റെ ഒരു ഷൈനിങ് 4 അണക്ക് വകയില്ലാത്ത പിടിച്ചിട്ട് അവർക്കൊപ്പം നിന്ന് നീ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന കണ്ടിട്ടാണോടാ എനിക്ക് അസൂയ അതോ കോളേജിന്റെ വാതിക്കൽ പെമ്പിള്ളരെ ഒന്ന് നോക്കിപ്പോയിന്നും പറഞ്ഞ് ഇത്തിരി ഇല്ലാത്ത ആമ്പിള്ളരെ പിടിച്ച് മുട്ട അടുപ്പിച്ച് ചെണ്ട കൊട്ടി തെരുവ് നീളം നടത്തിക്കുന്ന നിന്റെ ചീപ്നെസ് കണ്ടിട്ടോ സർ ഇവൻ ആരാ പെറ്റി കേസിൽ പെടുന്നവരെ പിടിച്ച് മുട്ടയടുപ്പിച്ച് നടത്താൻ സ്റ്റേറ്റ് പോലീസിലെ ക്ഷവരക്കാരന് അതോ തുക്കളക്കോ സ്റ്റോപ്പ് ഇറ്റ് ബോബി ഞാൻ അപ്പുറത്തുണ്ടാവണം ഞാൻ വിളിക്കാം സർ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നീ ഈ പോലീസ് ഉദ്യോഗത്തിനുമാകാം ഇടയ്ക്കൽപ്പ റെസ്റ്റൊക്കെ സാറിന് എന്നോട് ഗൗരവമായിട്ട് എന്തോ പറയാനുണ്ടല്ലേ വൈ അല്ലല്ല ഈ വളച്ചു കെട്ടിയുള്ള തുടക്കം യെസ് 3 ദിവസമായി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ കേന്ദ്രമന്ത്രി ചതുർവേദിയുടെ മകനും ഭാര്യയ്ക്കും അവിടെ അമ്മയുടെ നായർക്കും ഗുരുവായൂർ തുലാഭാരം അവർക്കും വേണം ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി വടക്കുള്ളവും പൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കുള്ളവും മേമുണ്ടഴിച്ച് അരേ കെട്ടി ഓച്ഛാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ നിന്നു നിന്നു കൊടുത്തു ഒടുവിൽ അവരെ കൊണ്ട് ഹെലികോപ്റ്ററിൽ പണ്ടാരം അടക്കിയിട്ട് രാത്രിയിലെ പാതിരായിക്ക് രാമനിലയത്തിൽ വന്നൊന്ന് കണ്ണ് മിഞ്ചിയപ്പോഴാ തിരുവനന്തപുരത്തു നിന്ന് ഓമിനിസ്റ്റർ ഇമ്പോർട്ടന്റ് കാൾ നിന്നെ വന്ന് കാണാൻ മെരുക്കിയെടുക്കാൻ ആ കുഞ്ഞു മൊയ്തീൻ സാബിനോട് ആ സാഹിബേ സാഹിബിന് ഇങ്ങോട്ട് പോരാ
വെളുപ്പിന് കോവളത്ത് ഭരണമുന്നണിയുടെ അഖണ്ഡ ലേസൺ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോഴാ നീ സ്വർണം പിടിച്ച വിവരം അങ്ങെത്തിയത്. അപ്പൊ തന്നെ സാഹിബിന്റെ പാർട്ടിയുടെ നേതാക്കന്മാര് ഹോം മിനിസ്റ്ററെ കയറി വട്ടം പിടിച്ചു. ഈ സാഹിബിന് പാർട്ടിയിലുള്ള ഹോൾഡ് അറിയാമല്ലോ നിനക്ക്. ഈ സാഹിബിന്റെ വളരെ വേണ്ടപ്പെട്ട അറിയാം. സാഹിബിന്റെ മൂന്നാം കെട്ടിലെ ബീവിയുടെ ആങ്ങളയുടെ അമ്മായിയപ്പൻ തത്വത്തിൽ അയാളുടെതാണ് ഈ പിടിച്ചെടുത്ത സ്വർണം. ബന്ധു എന്ന് മാത്രമല്ല കമ്മീഷണറെ, കാശായിട്ടും പണമായിട്ടും ഓം വലിയൊരു സഹായക്കാരനാണ് നമ്മുടെ പാർട്ടിക്ക്. നമ്മുടെ പാർട്ടി അല്ല മിസ്റ്റർ, നിങ്ങളുടെ പാർട്ടി. എനിക്കൊരു തന്നെ പാർട്ടി ചെയ്തിട്ടില്ല. പ്ലീസ് ഐ വിൽ ടോക്ക് ടു ഹിം. അദ്ദേഹം സംസാരിച്ചോളാം. ഭരതെ, തലസ്ഥാനത്തുനിന്നുള്ള തീരുമാനം ഇതാണ്, തൽക്കാലം നീ കേസ് വിടുന്നു. സർ, ഐ മീൻ അന്വേഷണം റൂറൽ എസ്പിക്ക് കൈമാറുന്നു. ബട്ട് സർ, വൈ? ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? കൃത്യാന്തര ബാഹുല്യം. സിറ്റി പോലീസ് കമ്മീഷൻ എന്ന നിലയ്ക്ക് ഇപ്പൊ തന്നെ നിനക്ക് പിടിപ്പതിലധികം ജോലിയുണ്ട്. അത് പരിഗണിച്ചിട്ടാണ് സർക്കാർ. തൽക്കാലം നീ ഇതിന് വഴങ്ങിയേ പറ്റൂ. നോ, ഓം ബൈലില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാഴക്കും എന്നെ. കമ്മീഷണറെ, ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് ഞമ്മളിതാ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും മുള്ളാൻ പറയാൻ മുള്ളയും ചെയ്യാൻ വയ്യാത്ത ബലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ പായും തലേണയും പൊയിഞ്ഞോളിയും കൊണ്ട. അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് തലസ്ഥാനത്ത് നിന്ന്. എടോ സാഹിബേ, താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കിയുണ്ടല്ലോ ട്രാൻസ്ഫർ, ഇതാ എനിക്ക് മനസ്സിലായ രോമം. ഹരത്, സ്റ്റോപ്പ് ഇറ്റ്. സർ, കഴിഞ്ഞ ഗവൺമെന്റ് വക 3 സസ്പെൻഷൻ, 5 വർഷത്തിനുള്ളിൽ 33 ട്രാൻസ്ഫർ, ഇവരുടെ സർക്കാർ വക 2.5 വർഷം കൊണ്ട് 12 ട്രാൻസ്ഫർ. ഇനി എവിടേക്കാണ് സർ? ഗവർണറേക്കോ അതോ ശൂന്യാകാശത്തേക്കോ? എവിടേക്കായാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ സർ. സായിബേ, ദയവ് ചെയ്ത് ഇപ്പൊ പോണം, ഞാൻ വിളിപ്പിക്കാം. വരണ്ട, ഇരിക്കവിടെ. എത്ര ദിവസം ആയടാ നീ കോഴിക്കോട്ട് ചാർജ് എടുത്തിട്ട്? 37. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യു ആർ ബീങ് ഷിഫ്റ്റഡ്. മാറ്റം എങ്ങോട്ടേക്കെന്നൊരു തീരുമാനം പറയാറായിട്ടില്ല. അതുവരെ നീ ലീവിൽ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം നീ സാഹിബിനെ പിണക്കിയാല് സർക്കാരിന് തലവേദനയാകും. ഐ എം റിയലി സോറി ഭരത്. നിനക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ഡേർട്ടി ജോബ്സ് ഒക്കെ ഇപ്പൊ മുകളിൽ നിന്ന് എടുത്ത് തട്ടുന്ന എന്റെ തലയിലേക്കാ. വന്ന് വന്ന് ഞാനിപ്പോ പോലീസാണോ പൊളിറ്റീഷ്യനാണോ എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാതായിരിക്കും. രണ്ടുമല്ല സർ, ഇത് രണ്ടുമാകാൻ കഴിയാത്ത വെറും ശിഖണ്ണി നപുംസകം. മതിയടാ, പോരാ. എന്നിട്ടും ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ സർ? ബഹുമാനം കൊണ്ടല്ല. സർവീസിൽ കയറിയ അന്ന് മുതൽ ഇന്നോളം എന്നെ തള്ളിപ്പറഞ്ഞവർക്കിടയിൽ നിന്ന് നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള കടപ്പാട് കൊണ്ട്. ഇത്രയൊക്കെ നരച്ചു കഴിഞ്ഞാല് നീയും എന്നെ പോലൊക്കെ ആവും, വഴങ്ങിക്കൊടുക്കും, നോ ഡൗട്ട്. ഈ ശരീരത്തിലെ അവസാനത്തെ രോമം വരെ നരച്ചാലും എന്നെ കിട്ടില്ല സർ ഇവന്റെ ഒക്കെ എടുത്തു വെച്ച് നോക്കിക്കൊടുക്കാൻ. ഇത്രയും കാലം രാഷ്ട്രീയക്കാർ എടുത്തിട്ട് ചവിട്ടി തേച്ചിട്ടും ഒരണുപോലും കുറയുന്നില്ലല്ലോടാ നിന്റെ വാശി. ഐ എം ടേക്കൺ അബാക്ക്. എന്താടാ നീ ഇങ്ങനെ? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്. വാട്ട്? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്. Thank you.
കോടതിയിൽ ഇന്ദു ആരെയാ ക്രോസ് ചെയ്യാൻ പോണെന്ന് ഓർക്കുമ്പോ തന്നെ ഇന്ദുവിന് പേടി വരുന്നുണ്ട് കേട്ടോ. If the individual offers that the provision shown in the claim form. ദേ ഇടയ്ക്ക് ഇന്ദു വീക്കായി നിങ്ങാനും തോന്നിയ ബാക്കിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നേക്കണേ കണ്ണ. കേട്ടല്ലോ. നന്നായി. ഇയാളോടൊരു സഹായം ചോദിക്കായിരുന്നു. എന്തൊക്കെ മറന്നോ മോളെ. ഓഫീസിൽ നിന്ന് അവര് പിന്നെയും ഫോൺ ചെയ്തിരുന്നു നീ പുറപ്പെട്ടോന്ന് അറിയാൻ. ദാ ഇറങ്ങിന്ന് പറയായിരുന്നില്ലേ അമ്മയ്ക്ക്. ബൈ. ഇന്ദു മുത്തശ്ശൻ അന്വേഷിക്കണുണ്ട് നിന്നെ. ആ എവിടെ? പഴയ രാമൻ നമ്പ്യാർ ആൻഡ് അതേഴ്സ് വേഴ്സ് ഗവൺമെന്റ് ഓഫ് കേരള 1963 മുത്തച്ഛൻ വാദിച്ച കേസായത്. ക്രോസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിലുണ്ട്. നല്ലവണ്ണം മനസ്സിരുത്തി പഠിച്ചോണം. ഓ ക്രോസ് ഒന്നും വിസ്തരിച്ച് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാലേ പഴയ കുഞ്ഞുരാമക്കുറുപ്പ് വക്കീലിന്റെ കാലത്തുള്ള കോടതിയും കേസും ഒന്നും അല്ല ഇപ്പോ. നീ പഠിക്കണ്ട. അത് വേണ്ട, ഇരുന്നോട്ടെ. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് റെഫർ ചെയ്യാലോ. അപ്പൊ നിനക്കത് വേണം. അല്ല ഇന്നേതാ കേസ്? നീ അത് പറഞ്ഞില്ലല്ലോ. കേട്ടാ മുത്തശ്ശൻ ഞെട്ടും. അതുകൊണ്ടേ ഇപ്പൊ ഞെട്ടണ്ട, ഞാൻ വന്നിട്ട് പറയാം. അപ്പൊ ഞെട്ടിയാ മതി. ബൈ. ഭരത്ചന്ദ്രൻ. കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കൂ. യെസ്. മിസ്റ്റർ ഭരത് ചന്ദ്രൻ, ഇപ്പോൾ പോലീസ് കമ്മീഷണർ കോഴിക്കോട് അല്ലേ? അല്ല. വൈ? എന്ത് വൈ എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം എനിക്കറിയില്ല. I am on indefinite leave, Your Honor. That means, നിങ്ങൾക്ക് വീണ്ടും ഒരു സ്ഥാന ചലനം. Yes. അതായത് in 1993 നിങ്ങൾക്കിത് ഏഴാമത്തെ ട്രാൻസ്ഫർ അല്ലേ? Exactly. സ്ഥിരമായി ശിക്ഷാ നടപടികൾക്ക് വിധേയനാകുന്ന ഒരു ഓഫീസറാണ് നിങ്ങൾ. Objection. Overruled. ഗവൺമെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നിങ്ങൾ ഒരു സ്ഥിരം തലവേദനയാണ് അല്ലേ? Objection. Sustained. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഹെറോയിൻ എന്ന ലഹരി മരുന്ന് കൈവശം വെച്ചു എന്ന കുറ്റം ആരോപിച്ച് മുൻപ് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരിക്കുമ്പോൾ ഈ നിൽക്കുന്ന പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. That is on 12th of January 1992. അല്ലേ? Yes. ഈ കേസിൽ പിടികൂടുന്നതിന് മുൻപും നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവാം. എത്ര പ്രാവശ്യം? കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ ഇവർക്ക് കൃത്യമായി ഓർമ്മയുണ്ട് സാർ. 8 പ്രാവശ്യം on a variety of charges. പക്ഷേ ഇവർക്കെതിരെ ഒരു കേസെങ്കിലും തെളിയിക്കാൻ നിങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. തെളിയിക്കപ്പെട്ട് ഒരൊറ്റ ക്രിമിനൽ കേസിന്റെ പോലും പിൻബലമില്ലാതെ നിങ്ങൾ ഈ നിൽക്കുന്ന പാവം 4 ചെറുപ്പക്കാരെ സമൂഹത്തിന് മുൻപിൽ ക്രിമിനൽസ് എന്ന് മുദ്രകുത്താൻ ശ്രമിച്ചു. അതല്ലേ സത്യം? മിസ്റ്റർ ഭരത്, ആ കൈയൊന്ന് നീട്ടു. ഈ ബലിഷ്ഠമായ കൈകൊണ്ട് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന പ്രതികളെയെല്ലാം ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കാറുണ്ടല്ലേ? That's none of your business. Mind your language. I am sorry, Your Honor. നിങ്ങൾ പ്രതികളെ തല്ലാറില്ലേ? Objection, Your Honor. Make your point. ഇതാ സർ, ഈ നിൽക്കുന്ന പോലീസ് ഓഫീസർ ഇതേ പ്രതികളിൽ ഒരാളായ ആൽബർട്ടിനെ ഇതിനു മുൻപ് മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചവിട്ടി കൈയൊടിക്കുകയും ചെയ്തതിന്റെ പേരിൽ അന്നുണ്ടായ കോലാഹലങ്ങളുടെ പത്ര റിപ്പോർട്ടുകളും പിന്നെ മെഡിക്കൽ രേഖകളും. ഹലോ.
മിസ്റ്റർ ഭരത്, മറ്റേതോ തരത്തിൽ സംഘടിപ്പിച്ച ഹെറോയിൻ നിങ്ങൾ രഹസ്യമായി എന്റെ കക്ഷികളുടെ വാഹനത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും അവരെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയും ചെയ്തു എന്നതല്ലേ സത്യം? ഈ നിൽക്കുന്ന പ്രതികളെ നിങ്ങൾ ഈ കേസിൽ പിടികൂടുന്നതിന് മുൻപ് തന്നെ ഇവർ നിങ്ങൾക്കെതിരായി എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്ക് അറിവുണ്ടോ? ഇല്ല. അരിഷോ? യെസ്. രാമദാസ്, എസ് പി വിജിലൻസ്. കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കൂ. ഇൻ 1992 ജനുവരി 9-ന്, അതായത് ഈ കേസിന് ആധാരമായ ജനുവരി 12-ലെ സംഭവം നടക്കുന്നതിന് 3 ദിവസം മുൻപ്, ഈ നിൽക്കുന്ന ആൽബർട്ടും പീറ്ററും പിന്നെ മറ്റു 3 പ്രതികളും നിങ്ങളെ നേരിൽ കണ്ട് ശ്രീ ഭരത് ചന്ദ്രനെതിരെ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ബോധിപ്പിച്ചിരുന്നോ? Don't swear. I warn you, you can be tried for contempt. നിശിതമായ മുൻ വൈരാഗ്യം ഉള്ളിൽ വെച്ച് നിങ്ങൾ എന്റെ കക്ഷികളുടെ പേരിൽ ഈ കേസ് കെട്ടിച്ചമച്ചെടുത്തതാണ് അല്ലേ മിസ്റ്റർ ഭരത്? അതല്ലേ സത്യം? കരുത്തനായ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്ര ദുർബലമായ ശബ്ദം ചേരില്ല. Come on, say yes or no. I said no. Other. That sounds more like rebuke. ഈ നിന്ന എന്നോടോ അതോ കോടതിയോടോ? Your Honor, കോടതിയോട് പോലും മര്യാദയും ക്ഷമയും പാലിക്കാൻ താൻ തയ്യാറല്ല എന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞ ഒരു ഓഫീസറാണ് അങ്ങക്ക് മുന്നിൽ ഇതായി നിൽക്കുന്നത്. കേട്ടില്ലേ സർ ഇദ്ദേഹം അലറി വിളിച്ചത്? കണ്ടില്ലേ കണ്ണ് ചുവന്ന് വീർത്തത്? സർ, മൈ പോയിന്റ് ഈസ് ദാറ്റ് ദിസ് കേസ് ഹാസ് ബീൻ കൺകോക്റ്റഡ് ബൈ എ ക്രൂവൽ, ബ്രൂട്ടൽ ആൻഡ് പെർവേർട്ടഡ് പോലീസ് ഓഫീസർ ടു ഹരാസ് ദീസ് ഇന്നസെന്റ് യങ്സ്റ്റേഴ്സ്. They have unfortunately fallen victims to his wrath. And hence I plead, Your Honor, that these accused may kindly be acquitted of all the baseless charges leveled against them. That's all, Your Honor. Court adjourned. Madam, let's have a look. Chance on that, that's all. ഗംഭീരമായി ക്രോസ്. ഇതൊന്നും വക്കീലിന്റെ മിടുക്കല്ല മിസ്റ്റർ പിള്ള. കെട്ടിച്ചമച്ച കുറെ രേഖകളും എഴുതിയ കടലാസിന്റെ പോലും വിലയില്ലാത്ത ഒരു വിജിലൻസ് റിപ്പോർട്ടും പിന്നെ നട്ടാ കിളിർക്കാത്ത നുണയെന്നിച്ച നിങ്ങളുടെ വിജിലൻസ് ഓഫീസറും എത്ര കൊടുത്തു അയാൾക്ക്? വേണ്ട, എനിവേ ഇനി എന്നെ കിട്ടില്ല ഇങ്ങനെയുള്ള കേസുകൾക്ക്. ഇത് തന്നെ ഫേമിലെ സീനിയർ അഡ്വക്കേറ്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പിയർ ചെയ്തേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം. താങ്ക് യു. ഹായ്. ഹായ്. എന്തോ കലക്കിയെന്ന് കേട്ടല്ലോ. ഇറ്റ്സ് ഓൾ ഹിസ് ഗ്രേസ്. പറ്റേ. ഭരതല്ല, ക്രൂവൽ പെർവേർട്ടഡ് ബ്രൂട്ടൽ പോലീസ് ഓഫീസർ. കയ്യിൽ പെടുന്ന നിരപരാധികളായ ഇരകളെ പീഡിപ്പിക്കാൻ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന ക്രൂരനും ഭ്രാന്തനും നിഷ്ഠുരനും നിഷേധിയുമായ പോലീസ് ഓഫീസർ. അല്ലടി പ്ലീസ് ഒന്ന്. നോ, പാടില്ല. നിയമത്തിന്റെ മുമ്പിൽ എന്ത് കള്ളക്കഥയും കെട്ടി എഴുന്നള്ളിക്കാൻ ലെവലേശ ഉളുപ്പില്ലാത്ത ഷ്രൂഡ് കണ്ണിങ് യങ് ലേഡി അഡ്വക്കേറ്റിന്റെ മൊഴിയിൽ ഒരു പ്ലീസ് കേറില്ലടി. എന്താ ഇത്? None of your business. പോലീസിൽ ഇപ്പൊ മസിൽ പവറിനേക്കാൾ മാന്യതയ്ക്കാണ് സ്ഥാനം. അല്ലേടി ദേ, ഈ കൈ ശരിക്ക് കണ്ടോ നീ? പ്രതികളുടെ മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ മോന്തായ കാണിക്കുന്നേ. ഐ സെഡ് ഡോണ്ട് പോക്ക് യുവർ ബ്ലഡി നോസ്. കൈ എടുക്കണം. ചീ, എടുക്കടാ കൈ. മിസ്റ്റർ ജോസ്, ഹി ഈസ് മൈ കസിൻ. ചേ, അയ്യേ, ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല. പ്ലീസ് പ്രൊസീഡ്. പാടോ. എന്നെ നീ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. പകരം ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ബോറിനായില്ലെങ്കിലേ. നാണക്കേടല്ലേടി. ഞാൻ തന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്തു അല്ലേ? ഐ ഷുഡ് നോട്ട് ഹാവ്
You were just perfect and superb. Objection! Thank you. Your attention, IC532 to Calcutta is ready for departure. Passengers are requested to get in for the security check. Thank you. நானும் இல்லலடோ ஆள்கூட்டத்தின் முன்னில் வச்சு என்ன செலுட்டியா தான் மந்திரம் இருந்துட்டு அங்கோட்டையில் ஹலோ மோகன் தோமஸ் எல்லாரும் உண்டல்லோ ഗംഭീര ആയല്ലോ സാർ സ്വീകരണം സത്യത്തില് എനിക്കല്ല ശ്രീ മോഹൻ തോമസിന് വേണം ഈ സ്വീകരണം ഒക്കെ കൊടുക്കാൻ ഇദ്ദേഹമാണ് വിദേശ മലയാളികളുടെ ഗ്രൂപ്പ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കി തന്നത് സാർ ട്രിപ്പ് എങ്ങനെ വിജയമോ അതോ 101% വിജയം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 500 കോടി രൂപ സംഭരിച്ചിരാവുന്ന ഏറ്റിരിക്കല്ലേ വിദേശ മലയാളികൾ പത്രക്കാർക്ക് കോവളത്ത് മന്ത്രിയുടെ ഡിന്നർ ഉണ്ട് അവിടെ പോരെ പത്രസമ്മേളനമൊക്കെ അല്ല വിമാനത്താവളത്തിന് ഫണ്ട് പിരിക്കാനെന്ന പേരും പറഞ്ഞ് ഈ മോഹൻ തോമസിനെയും കൂട്ടി നിങ്ങൾ വിദേശത്ത് പോയത് ഇവിടുന്ന് പിരിച്ചത് മുഴുവൻ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇടാനാണെന്ന് ഒരു ആരോപണം കേട്ടല്ലോ അല്ല മോഹൻ തോമസ് മറുപടി നിങ്ങൾ പറഞ്ഞാലും മതി എത്ര കോടി ഇട്ടു സ്വിസ് ബാങ്കില് സ്വിസ് ബാങ്കിൽ നിന്റെ അമ്മയുടെ ഫോൺ നന്നായി പോയി ഒന്ന് കൊടുക്കാൻ കൂടെ വേണമായിരുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഏയ് വേണ്ട അന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി എഴുതി തീർത്ത പത്രക്കാരൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കടോ കേറുമ്പോ മുട്ടല്ലോ ആ കോവളത്ത് പോയി പത്രക്കാർക്ക് ശാപ്പാടം കൊടുത്ത് നാട്ടുകാർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് വിളമ്പിയേക്കാമെന്ന് വലിയ വായിലൊരു വാഗ്ദാനം നടത്തിയിട്ട് നാളെ ഡൽഹിക്ക് പറഞ്ഞേക്കരുത് എന്നെ വന്ന് കാണണം കണ്ടിട്ടേ പോവാവൂ കാര്യങ്ങളുണ്ട് അച്ചമ്മ കേട്ടല്ലോ എന്നാത്തിനാ മനുഷ്യ ദേ ഇങ്ങനെ മോന്തായും കുത്തി വീർപ്പിച്ചിരിക്കുന്നത് ചില സമയത്ത് അയട ഓരോ കേട്ടില്ലേ വീട്ടിൽ അടുക്കളപ്പുറത്ത് എച്ചിൽ നിന്ന് കിടക്കുന്ന പട്ടിയെ വിളിക്കുന്ന പോലെ അയാൾ വിളിച്ചത് പോകുന്നതിന് മുൻപ് ഞാനയാടെ അങ്ങോട്ട് നിന്ന് കണ്ടേക്കണമെന്ന് ഒരുമാതിരി മേലും കീഴില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ അയ്യടാ പട്ടിയെ വിളിക്കുന്ന പോലെ വിളിച്ചെങ്കിലേ വാലും ആട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പുറകെ അങ്ങ് ചെന്നേക്കണം അല്ല പിന്നെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കടുപ്പമാ ഇന്നലെ ഡൽഹിയിലെ ഡിന്നറിനിടയ്ക്ക് പത്രക്കാരുടെ മുന്നിൽ വെച്ച് കളിയാക്കിയത് കേട്ടില്ലേ കേന്ദ്ര വാഗ്ദാന വകുപ്പ് സഹമന്ത്രിയെന്ന് വെറുതെ ആളെ കൊച്ചാക്കാനായിട്ട് കൊച്ചാക്കിയെങ്കിലേ നിനക്കെന്നതാടാ ഇത്ര ദണ്ണം ആകപ്പാടെ ദേ ഇത്ര ഉണ്ടായിരുന്ന ഈ വർക്കിച്ചനെ കയ്യിൽ നിന്ന് കാശ് മുടക്കി നിന്ന നിലയിൽ അങ്ങ് വളർത്തിയതും അദ്ദേഹം തന്നെ എന്നാലും ചിലപ്പോ എനിക്ക് എന്റെ അങ്ങ് ചൊറിഞ്ഞു വരും ചൊറിഞ്ഞു വരുന്നെങ്കിലേ കടിച്ചു പിടിച്ചങ്ങ് സഹിച്ചേക്കണം അല്ല പിന്നെ അടുത്ത ബൈ ഇലക്ഷന് ഡൽഹിയിൽ നിന്ന് എനിക്കും കൂടെ ഒരു സീറ്റ് ഒപ്പിച്ചു തരാമെന്ന് ഏറ്റിരിക്കുക മോഹൻജി അന്നേരം വല്ലച്ചാതി അയാടെ കൈയും കാലും എല്ലാം കൂടെ പിടിച്ച് അവനവന്റെ കാര്യം സാധിച്ചെടുക്കുന്നതിന് പകരം ഇവിടെ ഒരാൾക്ക് ഒടുക്കത്തെ ചോർച്ചില് മനുഷ്യനായാലേ ഇങ്ങോട്ട് ചെയ്യുന്ന കുണത്തിന്റെ ഉപകാരത്തിന്റെ ഒക്കെ ഒരു സ്മരണ വേണം സ്മരണ ഒന്ന് വായടക്കിന്റെ പൊന്നച്ചമ്മേ വിജയം വന്നോടാ ഓ എങ്ങനെയുണ്ടായിരുന്നു കേടില്ല എവിടെയായിരുന്നടാ നീ രണ്ടു ദിവസം കൊലശേഖരത്തിൽ ഹണ്ടിങ് ഫുൾ ടീം ഉണ്ടായിരുന്നു അപ്പൊ കോളേജോ ഓ അതങ്ങനെ കിടക്കും നമ്മൾ രണ്ടു ദിവസം ചെന്നില്ലാന്ന് വെച്ച് കോളേജ് ആരും എടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ല
പക്ഷെ തോട്ടത്തിൽ പന്നി ഇറങ്ങി നിറഞ്ഞ നമ്മൾ ഉടനെ ചെല്ലണം. അല്ലെ പന്നിയെ കണ്ടവർ കൊണ്ടു അല്ലെ മോളിച്ചി. ആരാടി വിളിച്ചത്? ഗസ്റ്റ് ഹൗസിൽ നിന്ന് അച്ചാമ്മ. മോഹൻ ബാത്റൂമിലാണെന്ന് പറഞ്ഞു. അടുത്ത ഇലക്ഷന് മോഹൻ അവൾക്കൊരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിന്റെ ത്രില്ല അവൾക്ക്. അതിന് മോളിച്ചേച്ചി എന്തിനാ പിണങ്ങുന്നത്? ഇതുപോലെ കിരികിരാന്ന് മുറിഞ്ഞ അപ്പവും സ്റ്റൂവും ഫിഷ് മോളിയൊക്കെ ആയിട്ട് ഡൽഹി ചെന്ന് വലിയ വലിയ പുള്ളിയൊക്കെ അങ്ങ് വിളമ്പിയച്ചാ മതി. ഒന്നല്ല പത്ത് സീറ്റ് കിട്ടും ഇല്ല ചാന്നത്തരം പറയാതെ. അവന് ഇച്ചാൻ അറിഞ്ഞോ കോഴിക്കോട് വെച്ച സാഹിബിന്റെ കമ്പനി ഗസ്റ്റ് ഹൗസിലോട്ട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അയാളോട്. 5.5 കോടിന്റെ സ്വർണം പോയി എന്നുള്ളത് നേരെ തന്നെ എന്റെ മോഹൻജി. പക്ഷേങ്കിൽ പിടിപ്പൻ സ്വാധീനവും വെച്ച് ഓന്റെ അന്വേഷണം നമ്മൾ മുടക്കില്ലെന്ന് അതിന്റെ പേരെങ്കിൽ നമ്മളൊന്ന് ബല വെക്കുന്നു. ചെറുതായാലും ശരി വലുതായാലും ശരി ഒരു ഓപ്പറേഷൻ പാളി പോയാല് അത് മതി പുറത്തുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില പോവാൻ. അവരോട് ഉത്തരം പറയേണ്ടത് താനല്ല ഞങ്ങളാ. നിങ്ങളിപ്പോ അങ്ങനെ വലിയ മുഴിപ്പ് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ ഞമ്മളില്ല. കാര്യം പറയുന്നതിന് ഇടയ്ക്ക് ഇതുമാതിരി ചീപ്പ് ഇടപാട് കാണിച്ചോണ്ടല്ലോ സന്നേ. കുഞ്ഞുമോദീൻ സാഹിബേ, അത്താഴം കഴിഞ്ഞൊന്ന് മുറുക്കി കാഞ്ഞങ്ങാട്ട തറവാട്ടുമുറ്റത്ത് ചുമ്മാ 2 ചാല് നടക്കാനിറങ്ങിയ ജനാബ് സാദ്രിക്കോയെ പിന്നെ 3-ാം പക്കം മംഗലാപുരം റോഡ് സൈഡിലെ കനാലിൽ നിന്നും പോലീസ് കണ്ടെടുക്കുമ്പോ അയാടെ അഴുകിപ്പൊളിഞ്ഞ നെഞ്ചും കൂടുന്നവർക്ക് എത്ര ബുള്ളറ്റ് ഉണ്ടായിരുന്നു അറിയാമോ എനിക്ക്? അയ്യോ അത് നമുക്കറിയാം. പതിനേഴ് അല്ല ഒന്ന് കുറവാ 16. അന്ന് അയാടെ കയ്യിൽ നിന്ന് 16 കോടിയുടെ മുതലേ പിടിച്ചുള്ള കസ്റ്റംസുകാര്. ഇതിപ്പോ സാഹിബിന്റെ കയ്യിൽ നിന്ന് 5.5 കോടി. അതായത് 6 തികച്ചു വേണ്ട 5.5 ബുള്ളറ്റ്. നാവീന്ന് അറിയാണ്ട് വീണുപോയതാ മോഞ്ചി. മാ പാക്കണം. ആ തനിക്കൊരു വിചാരമുണ്ട്. മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തനെ ഉള്ളൂ എന്ന്. പണ്ട് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് ഞാനും കരുതിയതാ. പക്ഷേ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറക്കാനും വളരെ എളുപ്പമാണ് ഈ മോഹന്. വളരെ വളരെ എളുപ്പം. അതറിയാലോ സാഹിബിന്. ഓ ആ എന്താണെന്റെടോ സാഹിബേ, ഞാനിത്തവണ കൊട്ടിഘോഷിച്ച് ഫോറിൻ ട്രിപ്പിന് പോയത് എന്തിനാന്ന് അറിയുമോ തനിക്ക്? അത് നമ്മുടെ വിമാനത്താവളത്തിന്റെ അതൊക്കെ പത്രങ്ങൾ എഴുതിയ കഥ. അങ്ങനെ ഒരുത്തന്നെയും 16 അടി കേന്ദ്രത്തിന് ഫണ്ട് പിരിക്കാനല്ല മോഹൻ പോയത്. ഹോങ്കോങ്ങിൽ പ്രിന്റ് ചെയ്തെടുത്ത മനോഹരമായ സ്റ്റഫ്. സാഹിബേ, കോടിക്കണക്കിന് കറൻസിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കുത്തിയൊഴുക്കാൻ പോകുന്നത്. എയർപോർട്ടും അണക്കെട്ടും ദുരിതാശ്വാസവും വികസനവും ബാങ്കുകളും ട്രഷറികളും ഒക്കെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നു, ഇടിച്ചടക്കാൻ പോകുന്നു. ഇവനെ വെച്ച് ഉഷാറായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ സർക്കാരിന്. ഓരോ നാണക്കേട് തോന്നിയിട്ട് ഓരോ അച്ചുകൂടങ്ങളൊക്കെ അങ്ങോട്ട് അടച്ചു പൂട്ടും. എന്നിട്ട് ഇങ്ങനെ കരാറായിരുന്നു ഈ രാജ്യത്തിന് ആവശ്യമുള്ള മുഴുവൻ നോട്ടും അടിച്ചു കൊടുക്കാൻ. ഇനിയിപ്പോ അതാ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച ഒരു കണ്ടെയ്നർ നിറയെ സാധനം വരുന്നുണ്ട് ബയ്യ ബോംബെ വഴി അല്ലെങ്കിൽ ഗോവ വഴി. മലബാർ ബെൽറ്റ് ഞാൻ ഒരു തവണ കൂടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ലാസ്റ്റ് ചാൻസ്. ഒടുക്കത്തെ ചാൻസ് എന്ന്? ഓ യെസ്. ആ കൊടുക്കാം. ഐ ജി ഇന്റലിയൻ. ഹലോ ജി. ഹലോ മോൻ ജി. കബായാത്തു. അറിഞ്ഞു അറിഞ്ഞു. ദേ മേനോനിങ് എത്തി. അതിപ്പോ വർഗീസ് മന്ത്രി മാത്രം വരുന്നുള്ളൂ വിചാരിച്ചല്ലേ ഞാൻ എയർപോർട്ടിലെത്താഞ്ഞത്. ഇതിപ്പോ മോഹൻജി ഡൽഹിയിൽ എങ്ങും തെങ്ങാതെ കൂടിങ്ങി പോരുമെന്ന് ആരറിഞ്ഞു? അതെ അതെ, ഇന്ത്യയിൽ സോപ്പ് അറിയാത്ത വരവായി പോയി. ആസ് യൂഷ്വൽ അല്ലേ. വേണ്ട, ഫോണിലൂടെ അധികം സംസാരിക്കണ്ട. ശരിയാ പറയുന്നില്ല. ഓഫീസ് ഫോണിനെ പോലും എനിക്ക് പേടിയാ മോഹൻജി. അതെ, പൂവന്തുറ കമ്മീഷൻ, അത് തന്നെ പ്രശ്നം. ഇന്ന് ക്രൂഷ്യൽ ഡേ ആണ്. എന്നെയും മേനോനെയും ഇന്ന് വിസ്തരിക്കുന്നു. ആ ഇതെല്ലാം കൂടെ ഏതാണ്ട് ഒരു ദുരിതത്തിനാണ് ഈ കമ്മീഷൻ. ഇല്ല പറയുന്നില്ല. 11 മണിക്കാണ് സിറ്റിംഗ്. ക്രോസ് വിസ്താരത്തിന് മുമ്പ് കമ്മീഷന് താങ്കളോട് ചിലതൊക്കെ നേരിട്ട് ചോദിക്കാനുണ്ട്.
1993 February 11 ജില്ലയിലെ പൂവന്തുറയിൽ 56 പേരുടെ മരണത്തിനും ഒട്ടേറെ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ വർഗീയ കലാപം നടക്കുമ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായിരുന്നില്ലേ? സർ, ഇപ്പോഴും അതെ. കമ്മീഷൻ മുമ്പാകെ വിസ്താരത്തിന് ഹാജരാകാൻ 3 തവണ സമൺ ചെയ്തിട്ടും അതനുസരിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ല. സർ, സുഖമില്ലാതെ അവധിയിലായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 4 പാസ്പോർട്ടുകൾ കൈവശം വെച്ചതിന് നിങ്ങളുടെ പേരിൽ ഒരു CBI കേസ് നിലവിലുണ്ട് അല്ലേ? നാല് വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് 3 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല അല്ലേ? സാർ, സംശയത്തൊന്നും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കലാപം സംബന്ധിച്ച് ഇന്റലിജൻസിന് കിട്ടിയ മുന്നറിയിപ്പുകളുടെ മുഴുവൻ ഒറിജിനൽ രേഖകളും സീൽ വെച്ച കവറിൽ കമ്മീഷന് കൈമാറണമെന്ന് ഈ ഓഫീസ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അത് ഇതുവരെ അനുസരിക്കാതിരുന്നത് കമ്മീഷനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സാർ, ഉത്തരവാദിത്വമുള്ള ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ. രേഖകൾ ഹാജരാക്കാൻ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണ്ടി വരും. ഇപ്പോ പറഞ്ഞതിൽ ഈ നിഷേധമുണ്ടല്ലോ. ഇതിന്റെ പേരിൽ നിങ്ങളെ ജാമ്യമില്ല വാറണ്ടിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാനും നിങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുക്കാനും ഈ കമ്മീഷന് നിയമപരമായ അധികാരമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ഈ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിക്ക്? PSC ചോദ്യ പേപ്പറുകൾ ചോർത്തിയതിന്, അനധികൃതമായി നിരവധി ഭൂമിയിടപാടുകൾ നടത്തിയതിന്, പിന്നെ ഈ അടുത്തയിട ഒരു മേലധികാരിയെ കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ചോർത്തിയതിന്, സാദരിക്കോയ വധക്കേസിൽ കൈക്കൂലി കൈപ്പറ്റിയതിന്, ഇതിന്റെയൊക്കെ പേര് നിങ്ങൾക്കെതിരെ കേസുകൾ നിലവിലില്ലേ? സർ, കമ്മീഷന്റെ അന്വേഷണ പരിധിപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ കമ്മീഷന്റെ അന്വേഷണ പരിധി എന്താണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നില്ല. മിസ്റ്റർ രാജൻ ഫെലിക്സ് കമ്മീഷന് രേഖാമൂലം എഴുതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതും നേരിട്ട് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ പലതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അഴിമതിയുടെ കറപുരണ്ട കൈകളുള്ള കള്ളനും കൊള്ളിവയ്പ്പുകാരനും കൊലപാതകിക്കും വരെ കൂട്ടുനിൽക്കുന്ന ഒരൊറ്റ പോലീസ് ഓഫീസർ പോലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഈ കമ്മീഷന് നിർബന്ധമുണ്ട്. കമ്മീഷൻ അവന്റെ അമ്മയുടെ ചങ്ക്, എന്റെ അണ്ണ കേൾക്കാണ്ടല്ലോ, അവന്റെ പരിപ്പി എടുക്കും ആരായാലും ശരി. ചിരിക്കാതെ എന്റെ മോഹൻജി. അറിയാലോ, ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ മോഹൻ ചിരിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കുഴപ്പത്തിലാണെന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാ കോൺഫിഡൻഷ്യലായിട്ട്. അവിടെയും ഉണ്ട് നമുക്കെതിരായ ചില മൂവുകൾ. അതെങ്ങനെയാ? രാജ്യം മുഴുവൻ നമ്മുടെ ശത്രുക്കളല്ലേ? എന്റെ ശത്രുക്കള്, ഇദ്ദേഹത്തിന്റെ ശത്രുക്കള്, പിന്നെ മോഹൻജിയുടെ. എന്നിട്ട് എല്ലാം കൂടെ ഒടുക്കം വന്ന് കേറുന്നതോ എന്റെ പുറത്തോട്ടും? ദേ, നിങ്ങൾ എന്താളും എന്നെ പറഞ്ഞിളക്കിയത്? ആ അയ്യനെ വിളിച്ച് താഴോട്ട് ഇട്ടിട്ട് കണ്ടവന്റെ കുതികളോട് വെട്ടും കൊടുത്തിട്ട് DGP കസരക്കറി മരം അങ്ങോട്ട് ഇരുന്നോളെ. എല്ലാവരുടെയും നന്മ കരുതിയിട്ടില്ലേ ഞാനങ്ങനെ? അധികം ഒന്നും വിസ്തരിക്കണോ? നിർത്ത്. സ്റ്റേറ്റ് പോലീസിലെ കിരീടം വെക്കാത്ത രണ്ട് രാജാക്കന്മാര് കല്ലുമിനത്തിൽ കളഞ്ഞു പോയ കുഞ്ഞുങ്ങളെ പോലെ മോങ്ങനുണ്ടല്ലേ. മതി മതി. മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അതെ. ശരി, നമ്മൾ അയാളെ ഇന്ന് തന്നെ പോയി കാണുന്നു. ആരെ? കമ്മീഷനെ? അതെ. എന്നിട്ട്? എന്നിട്ട് ഹിസ് ഓണറബിൾ ജസ്റ്റിസ് മഹേന്ദ്രന്റെ വിലയേറിയ തീരുമാനത്തിന് വിടുന്നു, വിട്ടുകൊടുക്കുന്നു. പണത്തിന് പണം, അതും കോടികൾ, പിന്നെ ബിസിനസിൽ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ബിനാമി ബന്ധങ്ങൾ അല്ലേ? ആട്ടെ, ഇനി വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ? സാർ, എന്ത് ചോദിച്ചാലും ഞങ്ങൾ. കഴിയില്ല മിസ്റ്റർ രാജൻ ഫെലിക്സ്, നിങ്ങൾക്കെന്നല്ല, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ദൈവം മോഹൻ തോമസിന് പോലും കഴിയില്ല. ഞാൻ ചോദിക്കുന്നത് എടുത്തു തരാൻ. നിങ്ങൾ മൂലമുണ്ടായ കലാപത്തിൽ കുരുതി കൊടുക്കപ്പെട്ട നിരപരാധികളായ മനുഷ്യാത്മാക്കളുടെ ജീവൻ, ഒരായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടേണ്ടി വന്ന ആയിരക്കണക്കിന് പാവങ്ങളുടെ കൂടും കുടുംബവും സ്വസ്ഥതയും, എന്താ അതെല്ലാം ഈ നാടിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ
വന്ന് കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഒറ്റ കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളുടെയും തൊപ്പി എനിക്ക് തെറിപ്പിക്കാം. ഇയാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കാം. പക്ഷെ അതുകൊണ്ടാവുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ ശിക്ഷയാണ് നിങ്ങൾ അർഹിക്കുന്നത്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ ദല്ലാൾ, കോടികൾ കൊയ്യുന്ന കച്ചവടങ്ങളിൽ മോഹൻ തോമസിന്റെ പങ്കാളി, പോലീസിന്റെ അന്തസ്സിന് കാലേലിടുന്ന തോൽ ചെരുപ്പിന്റെ വില പോലും കൽപ്പിക്കാത്ത പ്രമാണി. ഒന്നോർത്തോളൂ മിസ്റ്റർ രാജൻ ഫെലിക്സ്, എന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന ഇന്റലിജൻസ് ഐജിയുടെ ഈ മഹത്വങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്തും. വെറുതെയല്ല, വിത്ത് സോളിഡ് പ്രൂഫ്. മനോഹരമായിരിക്കുന്നു സാർ, ഗംഭീരം, അതിഗംഭീരം അങ്ങയുടെ പ്രഭാഷണം. ഐ ആം ഡീപ്ലി ഇംപ്രസ്ഡ്. അങ്ങയുടെ ഈ നീതിബോധം, പൗരബോധം, സാമൂഹ്യബോധം, പിന്നെ അതിരുകൾ കവിഞ്ഞൊഴുകുന്ന രാജ്യസ്നേഹം, അങ്ങയെ പോലുള്ളവർ ഒരു നൂറായസെങ്കിലും ജീവിച്ചിരിക്കണം സാർ. ദ കൺട്രി നീഡ്സ് യു സാർ സോ ബാഡ്ലി, സോ ബാഡ്ലി. യു മേ പ്ലീസ് ഗോ നൗ. ആ പിന്നെ അങ്ങയുടെ കടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും അയവ് വരുത്തണമെന്ന് ഇനി അങ്ങയ്ക്കൊരു വീണ്ടും വിചാരമുണ്ടായി പോയാൽ, ഹിയർ ഈസ് മൈ കാർഡ്. അങ്ങയ്ക്ക് എന്നെ വിളിക്കാം ഇന്ന് തന്നെ. ഗോപി സാർ, അതിയാനെ കാണാൻ ഞാനോ ഞങ്ങൾ ആരും ഇവിടെ വന്നിട്ടില്ല. അയ്യോ, ഇപ്പൊ വന്നോ? ഇവിടെ വന്നിട്ടില്ലെന്ന്. ആ ശരി, വന്നിട്ടില്ലെന്ന്. ഇപ്പൊ മനസ്സിലായി, മനസ്സിലായി, വന്നിട്ടില്ലെന്ന്. ഇപ്പൊ മനസ്സിലായി. ഗോപി സാർ, ആരോട് അനുവാദം ചോദിച്ചിട്ടാണോ താൻ അവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? സാർ, അത് പിന്നെ ഐ ജി അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ. ഐ ജി അല്ല, സാക്ഷാൽ ഡി ജി പി ആയാലും ശരി, എന്നോട് ചോദിക്കാതെ ഈ വീട്ടിന്റെ പടി ചവിട്ടാൻ പാടില്ല ഒരുത്തനും. മനസ്സിലായോ? എനിക്ക് താൻ കുടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, എന്റെ കുഞ്ഞാണില്ല സാർ. വേണ്ട, സംസാരിക്കണ്ട, ഇനി കുടിക്കരുത്. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കൂ. ശരിയല്ലേ? ഞാനൊരു കടലാസ് എഴുതി കൊടുത്താൽ താൻ പിന്നെ സർവീസിലുണ്ടാവില്ല, അത് ഓർമ്മ വേണം. പിന്നെ കൊറേ നാളായി പോവാൻ തര കമ്മീഷൻ. ഇയാളൊരു കടലാസ് എഴുതി കൊടുത്ത എല്ലാരും കൂടി എന്നെ പിടിച്ചങ്ങ് ഒലത്തു. അല്ല പിന്നെ, കുടിക്കരുത്, ഉറങ്ങരുത്, തൂറരുത്. ഇയാൾ ആരുവാ? പോവാൻ തരും. ലൈറ്റ് പോയല്ലോ. ഗോപി, ഗോപി, ആരാ അത്? ആരാ നിങ്ങൾ? ഗോപി, ഗോപി, ഗോപി. ആ
ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര നീചവും പൈശാചികവുമായ സംഭവമാണ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ വധമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ തിരക്കിട്ട ഔദ്യോഗിക ചർച്ചകൾക്കിടയിൽ തന്നെ വന്ന് കണ്ട ഒരു സംഘം പത്രലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. 1992 ഡിസംബറിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവൻതുറയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച തന്റെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടിയിരുന്നതാണ്. സംഭവസ്ഥലം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ കെ എം വർഗീസ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് വ്യക്തമാക്കി. അന്വേഷണ ചുമതല സംസ്ഥാന പോലീസിലെ തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുവാനാണ് ഉദ്ദേശമെന്നും അദ്ദേഹം അറിയിച്ചു. വേണോ നിനക്കൊരെണ്ണം? ഓൺ ദ റോക്സ്. താങ്ക്സ്. ഫസ്റ്റ് പെഗ് ഓഫ് ദ ഡേ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതായതിന്റെ പുറകെ ഹോട്ടലിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞപ്പോ എവിടെ ഉണ്ടെങ്കിലും ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ വെളുപ്പിന് കോഴിക്കോട്ടേക്ക് അർജന്റ് മെസ്സേജ് കൊടുത്ത്. എവിടായിരുന്നു? പുൽപ്പള്ളിയിൽ. യെസ് യെസ് സർ, ഹീ ഈസ് വില്ലിംഗ് സർ. ഡി ജി പിയാ, അന്വേഷണം ഏറ്റെടുക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന് നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാവും. കഴുതയുടെ പുറത്ത് വിഴുപ്പ് കെട്ടെടുത്ത് വെക്കും മുമ്പ് അതിനോട് ആരെങ്കിലും സമ്മതം ചോദിക്കാറുണ്ടോ സർ? ഓക്കെ, സ്കിപ്പ് ഇറ്റ്. സംഭവം അറിഞ്ഞോടനെ സെന്ററിൽ നിന്ന് ഒരു സ്ട്രോങ് പ്രഷർ വന്നു അന്വേഷണം സി ബി ഐക്ക് കൊടുക്കണമെന്ന്. ഞാൻ റെസിസ്റ്റ് ചെയ്തു. സി ബി ഐക്ക് എന്താ കൊമ്പുണ്ടോ? ഒരു സെൻസേഷണൽ കേസ് ഉണ്ടായ ഉടനെ അത് അന്വേഷിക്കാൻ പുറത്തു നാള് വരണോ? എങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ഫോഴ്സ്? സ്റ്റേറ്റ് പോലീസിന്റെ മുറയിൽ ഡ്രെയിൻ ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു. ഒടുവിൽ ഡൽഹിയിൽ തന്നെ സി എം വഴി നമ്മൾ ആ മൂവ് മുളയിൽ അങ്ങ് നുള്ളി. അവരവിടുന്ന് സ്റ്റേറ്റ് കേഡറിലെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പൂള് ചോദിച്ചു. അതിൽ നിന്ന് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറാ നിന്റെ പേര് തിരഞ്ഞെടുത്ത്. ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും വിജയം. ആ റെക്കോർഡാ നിനക്ക് മെരിറ്റ് ആയത്. വെളുപ്പിന് സി എം തന്നെ നിന്റെ പേര് കൺഫേം ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് തന്നു. പിന്നെ ഇവിടുത്തെ കേവൽ മിശ്രയോട് ചാർജ് വിടാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും. സി എമ്മിനോട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചൊരു ഉറപ്പാത്. എനിക്കറിയാം നീ ഇവിടെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോ കമ്മീഷണറുടെ കസേരയിൽ ആ ഗോസായി ഇരുന്ന ഞാനൊരു വിസിലും കൊണ്ട് നിന്റെ ചുറ്റും നടക്കേണ്ടി വരും. ബോക്സിംഗ് റിംഗിലെ റെഫറിയെ പോലെ. അത് വേണ്ട.
സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും നിന്റെ ചൊൽപ്പടിയിൽ ഉണ്ടാവണം, എങ്കിലേ ശരിയാവും. ഇതിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെന്റ്സും. കണ്ടില്ലേ, മെരുങ്ങാത്ത എനവ നിന്നെ പോലെ. കേന്ദ്ര സഹമന്ത്രി കെ എം വർഗീസിന്റെ പെണ്ണുംപിള്ള അച്ചാമ്മയ്ക്ക് കുതിര സവാരി പഠിക്കണമെന്ന്. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു കുതിരയും ട്രെയിനറെയും ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കാൻ പോന്നു. ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവിന്റെ അധികാരം വെച്ച് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റേറ്റ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞായിരിക്കും അച്ചാമ്മ ഇനി പോലീസ് കുതിരയുടെ പുറത്തോട്ട് കയറാൻ പോകുന്നത്. കുതിരയ്ക്ക് ഇൻഷുറൻസ് കൊണ്ടുവിടും. ഭാഗ്യം കൊണ്ടുപോകും. പക്ഷെ ഇവനാകുമ്പം കൊള്ളാം, പോലീസുകാർക്കുള്ളത്രയും ക്ഷമയില്ല. സഹിക്കാൻ പറ്റാതെ വന്ന ഇവൻ തിരിച്ച് അച്ചാമ്മയുടെ പുറത്തോട്ട് കയറിക്കോളും. പറഞ്ഞില്ലേ മെരുങ്ങാത്ത ജനിസ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ ഭരത്, ഹി ഈസ് പ്രസാദ് ASP ഭരത്ചന്ദ്രൻ. ഹലോ സർ. കമാൺ. അപ്പോ ആക്ഷൻ തുടങ്ങിയല്ലേ, എത്ര അടി കിട്ടു എനക്ക്? ഓ, അതിങ്ങനെ എണ്ണി പറയാനും മാത്രമൊന്നുമില്ല, ഒരു മൈനർ അസോൾട്ട്. ആരായാലും ശരി, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഇതുപോലെ എവിടെ നിന്നെങ്കിലും രണ്ടെണ്ണം കിട്ടണം എനക്ക്, എങ്കിലേ നീ നന്നാവും. ബാലേട്ടൻ സോറി,
സാറ് രാവിലെ തന്നെ ഒരെണ്ണം ഓൺ ദ റോക്സ് ആണല്ലേ? സോമ്യാസം ചോദിക്കുമ്പോ നിന്റെ നാക്കിൽ ഇപ്പോഴും അറിയാതെ പഴയ ബാലേട്ടൻ വരും അല്ലേടാ. എനിവേ, ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒറ്റയ്ക്കായി പോവാൻ പാടില്ല. ഹി വിൽ ബി അസിസ്റ്റിംഗ് യു സർ. നോ, ദിസ് ഈസ് മൈ ഡിസിഷൻ, റാദർ മൈ ബോദറേഷൻ. സംശയിക്കൊന്നും വേണ്ടടാ, നിന്റെ കലപ്പെ തന്നെ പൂട്ടായവനെയും പെടിഗ്രി ഉള്ളവനാ പഴയ ട്രാവൻകൂർ ഐ ജി ഗോപാലമേനോന്റെ ഗ്രാൻഡ്സൺ അല്ലേടോ. എന്തായി കോൺസ്റ്റബിൾ ഗോപി? കള്ളൂടിയനായതുകൊണ്ടായിരിക്കും അയാളുടെ ടോട്ടൽ ക്യാരക്ടർ ഒരു ഇത്തിരി സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല അയാളുടെ കയ്യിൽ. ആ ഫയലിൽ ഒരു പെണ്ണിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. ആ കമ്മീഷനെ അസിസ്റ്റ് ചെയ്ത ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ഏതോ ഒരു എന്താ മിസ് വർമ്മ എന്നോ? അതെ, ശ്രീലത വർമ്മ. എക്സാക്ട്ലി. ഇവിടേക്ക് ഇരിക്കായിരുന്നു. അനിയത്തിമാര്, പിന്നെ ഏട്ടത്തിയുടെ കുട്ടികള്. എന്ത് ചെയ്യുന്നു ഏട്ടത്തി? ഏട്ടത്തി മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് ഇങ്ങനെ വന്ന് നിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ദേവി, കുട്ടികളെയും കുട്ടി അപ്പുറത്ത് പോ. ഏട്ടത്തി മരിച്ചു രണ്ടു വർഷമായി. ഏട്ടത്തി ഒരുപാട് പാവായിരുന്നു. സ്നേഹിച്ച കല്യാണം കഴിച്ചാള് ഒടുവിൽ ഉപേക്ഷിച്ചു പോയപ്പോ രണ്ടു കുട്ടികളുണ്ടെന്നും കൂടി ഓർക്കണ്ട. സ്വയം ലതേ, ആരെ അവിടെ നിന്നെ കാണാൻ വന്നിരിക്കണേ? ആരുമില്ല, അമ്മയാ. കിടപ്പില്ല കുറച്ചു കാലായിട്ട്. ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ വെച്ചിട്ട് കുട്ടിയുടെ ലോ കോളേജിലെ പഠിപ്പൊക്കെ? ഈ മരിച്ചു എന്ന് പറഞ്ഞ ഏട്ടത്തിയുടെ ആള് സഹായിച്ചിരുന്നു അന്നൊക്കെ. പിന്നെ അഡ്വക്കേറ്റ് ജോസഫ് പുറമാടത്തിന്റെ ജൂനിയർ ആയിട്ട് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലേ? രണ്ടു വർഷം. പിന്നെന്താ പ്രാക്ടീസ് നിർത്തി കമ്മീഷന്റെ കൂടെ? അഡ്വക്കേറ്റ് ജോസഫിന് കേസൊക്കെ വളരെ കുറവായിരുന്നു. എന്തെങ്കിലും കിട്ടുന്നത് അദ്ദേഹത്തിന് തന്നെ തികയാറില്ല. ഒടുവില് എനിക്കൊരു സ്ഥിരം വരുമാനമാവട്ടെ എന്ന് കരുതി അദ്ദേഹം തന്നെയാ ഒരു കത്തും തന്ന് എന്നെ ജസ്റ്റിസ് മഹേന്ദ്രന്റെ അടുത്തേക്ക് വിട്ടത്. ജസ്റ്റിസ് മഹേന്ദ്രൻ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഐ മീൻ എല്ലാ രഹസ്യങ്ങളും ശ്രീലതയുമായി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇല്ല, രഹസ്യ സ്വഭാവമുള്ള രേഖകളൊക്കെ അദ്ദേഹം നേരിട്ടാ കൈകാര്യം ചെയ്തിരുന്നത്. അതൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പിന്നെ റിപ്പോർട്ടിലെ ഗൗരവമുള്ള ഭാഗങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിരുന്നു പോലും അദ്ദേഹം തന്നെയാ. കമ്മീഷനെ അസിസ്റ്റ് ചെയ്തിരുന്നു എന്നല്ലാതെ സത്യത്തിൽ പ്രൊസീഡിംഗ്സിനെ കുറിച്ച് പുറത്തറിയാവുന്നതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. ഞാൻ ചോദിക്കാതെ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞല്ലോ ശ്രീലത. അത് ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ പിന്നെ ആവശ്യമെന്ന് തോന്നിയാൽ ഞാൻ വിളിപ്പിക്കും. അല്ല സാറേ, ഇത്തവണ കൊച്ചുതമ്പുരാട്ടി അഴി എണ്ണുവോ? അല്ല, അകത്തു പോകുമോന്ന്. സോ യു ഹാവ് പെർസ്യൂഡ് ഓൾ പോസിബിൾ അവന്യൂസ് ബട്ട് നോ അവെയിൽ. സർ, സംശയിക്കാനാണെങ്കിൽ കമ്മീഷന്റെ വിസ്താരത്തിന് വിധേയരായവരെ മുഴുവൻ സംശയിക്കാം. എല്ലാവരോടും വളരെ കർശനമായ സമീപനമായിരുന്നു ജസ്റ്റിസിന്റേത്. ആർക്കും വൈരാഗ്യം തോന്നുന്ന തരത്തിൽ നിശിതമായ വിമർശനം. യെസ്, ഐ നോ. ഇനി ചോദ്യം ചെയ്യാൻ ബാക്കിയുള്ളത് തലയ്ക്ക് മുകളിലുള്ളവരാണ് സർ. AIG മേനൻ, IG വിജിലൻസ് രാജൻ ഫെലിക്സ്. നിനക്ക് വേണ്ടി കാണാൻ അനുവാദം ചോദിച്ച് ഞാൻ വിളിക്കണോ രാജനെ? ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. വേണ്ട സർ, അറിയാം. ഇന്ന് വൈകിട്ട് മെട്രോപോളിറ്റൻ ക്ലബിൽ ചെന്ന് കാണാൻ അനുവാദം തന്നു കഴിഞ്ഞു രണ്ടാളും. ഗുഡ്. എന്നെ ദേ നിൽക്കുന്ന മെനോനും കൂടെ പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടുപോയി അടച്ച്
മുണ്ടും തുണിയൊക്കെ ഉരിഞ്ഞു നിർത്തി ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ ബാലേന്ദ്രൻ. പറഞ്ഞോളൂ. നോ സർ, ഹി സജസ്റ്റഡ് എ ഡിസ്കഷൻ. എന്നാ പിന്നെ എന്തൊക്കെയാ തന്റെ ചോദ്യങ്ങള്? ചോദിച്ചോ ചോദിച്ചോ. സാറിനോട്, ഐ മീൻ നിങ്ങൾ രണ്ടാളോടും കമ്മീഷന്റെ സമീപനം. വെരി ഹോസ്റ്റൈൽ. കമ്മീഷന്റെ സിറ്റിംഗ് കഴിഞ്ഞ് പിറ്റേന്നിറങ്ങിയ പത്രമൊന്നും താൻ വായിച്ചില്ലേടോ? എടോ എന്നെ പിടിച്ചങ്ങ് തൊലിയുരിച്ച് കളഞ്ഞില്ലേ? ആ സർ, അത് തന്നെയാണോ എന്റെ അനുഭവം? സത്യത്തിലെ ആരെങ്കിലും അയാളെ ഇങ്ങനെ അങ്ങ് കൊല്ലിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കർത്താവിനാണ് സത്യം. ഇരുട്ടുവാക്കിന് ഒറ്റയ്ക്ക് എങ്ങാനും കിട്ടുമ്പോ ഞാൻ അയാളെ ആറാമാര് നോക്കി രണ്ടെണ്ണം കൊടുത്തേന്. താൻ കുടിക്കോ? കുടിക്കും സർ, ബട്ട് ഐ ആം ഓൺ ഡ്യൂട്ടി. പക്ഷേ ഭരതാ, ബിറ്റ്വീനസ്, നമ്മളെ പോലീസുകാർക്ക് കണ്ട അണ്ടനെ അടകൂടനെയും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ ചുമ്മാ ചളുക്കാന്നല്ലാതെ ഒരു ജഡ്ജിയെ കൊല്ലിക്കാനുള്ള ധൈര്യം വരുവാണോ? എനിവേ, തന്റെ ഒരു വല്ലാത്ത പൊസിഷനാണ്. എവിടെ തുടങ്ങണമെന്നോ എങ്ങോട്ട് പോണോന്നോ അറിയാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ. എന്റെ അഭിപ്രായത്തില് ചത്തുപോയ കമ്മീഷനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് പുതിയൊരു കമ്മീഷനാണ് നിയമിച്ചൂടെ? നമ്മൾ പോലീസുകാരുടെ തലയിലെ ഭാരം ഒഴിയുമല്ലോ. ഹലോ. ഓക്കെ. ഭരത്ചന്ദ്രൻ, പുതിയ കമ്മീഷണർ. ഞാൻ മോഹൻ, മോഹൻ തോമസ്. താൻ കേട്ട് കാണുമെടോ, മോഹൻ തോമസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും പിന്നെ ഇന്ത്യക്ക് പുറത്തും അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ ബിസിനസ് മാൻ. മോർ ഓഫ് എ പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റർ വിത്ത് എ സ്ട്രോങ് ബേസ് ഇൻ ഡൽഹി. അല്ലേ മോഹൻജി? അങ്ങനെയും വിളിക്കാം. രാഷ്ട്രീയം, കച്ചവടം, രണ്ടും കൂടിക്കലർന്ന ഉപജാപം. ഇതിലേതാണ് യഥാർത്ഥ തൊഴിൽ എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തെ ചിലർ ചിലപ്പം മന്ത്രി എന്ന് വിളിക്കും. വെറും മന്ത്രിയല്ല, കേന്ദ്രമന്ത്രി. ചിലപ്പോ ചിലര് MP എന്ന് വിളിക്കും. ഹേ, ഇത് രണ്ടുമല്ല, ആവണമൊന്നുമില്ല. പിന്നെ അധികാരം വേണമെങ്കിൽ നമ്മൾ നേരിട്ട് കസേര ഇരിക്കണമെന്നില്ലല്ലോ. അല്ലേ മിസ്റ്റർ ഭരത്? കസേര ഇങ്ങനെ നമ്മുടെ കൈവെള്ളയിൽ ഇരുന്നാ പോരെ. അല്ലേ സർ, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. കമ്മീഷനെ ആരെങ്കിലും കൊല്ലിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാമായിരുന്നു എന്ന് സാർ പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മളെപ്പോലുള്ള പോലീസുകാർക്ക് ഒരു ജഡ്ജിനെ കൊല്ലിക്കാനുള്ള ധൈര്യം വരുമോടോ എന്നും ചോദിച്ചു. ചോദിച്ചു. അപ്പോ കമ്മീഷനെ വക വരുത്താൻ വേണ്ടി അദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലിച്ചതാണ് എന്ന് സാറിന് ഉറപ്പുണ്ട്? അല്ല, അത് ഞാൻ പറഞ്ഞു, ഐ മീൻ സാറിനെ പോലെ തന്നെ കമ്മീഷനോട് വൈരാഗ്യമുള്ള, സാറിനേക്കാൾ അധികാരവും സ്വാധീനവുമുള്ള മറ്റാരും ആവാം. അല്ലേ സാർ? ഗോഡ് നോസ്. താങ്ക് യു സർ. ദാറ്റ്സ് ഓൾ. അവന്റെ ഒട്ടുക്കത്തെ ചില ചോദ്യങ്ങൾ സർ ഇവിടെ പറഞ്ഞാടോ സർ? പിന്നെ മോൻജി, ഡൽഹി പോകുമ്പോ മന്ത്രി വേണ്ട, വെറുതെ മോങ്ങണ്ട. നീ വഴി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി ഞാൻ അറിയുമായിരുന്നു കമ്മീഷന്റെ നീക്കങ്ങളെ കുറിച്ച്. പേടിക്കണ്ട, എല്ലാം ഒന്ന് തണുത്തോട്ടെ. പിന്നെ നീ മോഹൻ തോമസ് ഗ്രൂപ്പിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലീഗൽ അഡ്വൈസർ, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ കൊടി കെട്ടിയ ഏതെങ്കിലും ഒരു ബാരിസ്റ്ററുടെ തിരക്ക് പിടിച്ച ജൂനിയർ അഡ്വക്കേറ്റ്. നീ ഇന്നു വരെ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു ലൈഫ് ഈ മോഹൻ നിനക്ക് തരും. കരച്ചു നിർത്താനല്ലേടി പറഞ്ഞത്? മഹേന്ദ്രൻ കമ്മീഷന്റെ ഉള്ളിൽ ഇപ്പൊ എന്തായിരുന്നു എന്ന് ഒരു സൂചന തരാൻ ഈ ശ്രീലതാ വർമ്മയ്ക്കും കഴിയാതെ പോയ സ്ഥിതിക്ക്. ആ പ്രസാദ്, ഞാൻ ഇന്നലെ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ദേർ ഇസ് വൺ മിസ്റ്റേക്ക് ഇക്ബാൽ.
മുഹമ്മദ് ഇക്ബാൽ ASP മുംബൈ ആൻഡ് റൂറൽ ഉണ്ടായിരുന്നപ്പോ ഹി വാസ് വിത്ത് മീ. അയാളിപ്പോ സാർ ഉദ്ദേശിക്കുന്നത് ഇക്കയാണോ? നേരത്തെ ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന? യെസ്, മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പഴവങ്ങാടി ബാർബോംബ് കേസില് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എന്റെ അറിവില് ഇത്രയും ഗട്ടർ ഇൻസ്റ്റിങ്സ് ഉള്ള വേറൊരു ഓഫീസർ ഇല്ല. പ്രിസൈസ്ലി. ഓഫീസിൽ നിന്ന് അയാളുടെ റെസിഡൻഷ്യൽ അഡ്രസ് ഒന്ന് പൊക്കണം. ഏത് ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഇക്ബാൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്പീഡ് ഉണ്ടാകും, ഒരു ഉറപ്പ്. അയാൾ കൂടി ആവുമ്പോ വി വിൽ മേക്ക് എ ഗുഡ് ടീം. പക്ഷേ ആളിപ്പോ സസ്പെൻഷനിലാണ്. ദാറ്റ്സ് ഹിം. അത് പതിവല്ലേ. ഇത്തവണ എന്താ കേസ്? കേസ് പറഞ്ഞ രസമാണ് സാർ. പത്രത്തിൽ വായിച്ചു കാണും. ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെടിമരുന്നിന്റെ ഒരു ഒഴുക്കായിരുന്നു. ചുമടി തൂ അമരവള ചെക്ക് പോസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്ക്. ഒടുവിൽ അന്വേഷിച്ച് പിടിച്ചപ്പോ എല്ലാം വലിയ പുള്ളികളാ. ഒന്നൊരു MLA അനിയൻ, മറ്റൊന്ന് മന്ത്രിയുടെ സ്വന്തം അളിയൻ. ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പുതിയന തീവ്രവാദികളല്ലേ. വർഗീയം വർഗീയം, അതാണ് വിത്ത്. സ്വജാതിയല്ലേ വിട്ടേക്കെന്ന് പറഞ്ഞ മന്ത്രിയുടെ വയർലെസ് മെസ്സേജ്, MLA ഭീഷണി അങ്ങ് ചെത്തിക്കളയി വന്ന്. ആ പോയി പണി നോക്കണാ പുല്ലെന്ന് ഞാനും പറഞ്ഞു. ഓ അപ്പൊ സസ്പെൻഷൻ. കാരണം കാണിക്കൽ നോട്ടീസ്? കാരണം കാണിക്കല്ല, കരണക്കുറ്റി നോക്കി കഴിവറമാക്കിട്ട് അടി കൊടുക്കാ വേണ്ടത്. ഒടുവില് പത്രത്തിൽ വാർത്ത വന്ന് നാറുവന്നായപ്പോ ഒത്തുതീർപ്പിന് വന്നു. കോംപ്രമൈസ്, എറണാകുളത്തേക്ക് മാറ്റം തരാവെന്ന്. ഇവിടെയാകുമ്പോ അമ്മയില്ലാത്തതിന്റെ കുറവറിയിക്കാതെ ഇതുങ്ങളെ നോക്കുന്ന ടീച്ചർമാരുണ്ട് സ്കൂളില്. അവരെ പിരിയണമെന്ന് കേട്ടപ്പോ ഇതുങ്ങളുടെ കണ്ണു നിറഞ്ഞു. ആ വേണ്ട, സസ്പെൻഷൻ തന്നെ മതിയെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. മോളുടെ പേരെന്താ? റസിയ. എന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ മോളുടെ പേര് അങ്കിള് ചോദിക്കാം. എന്താ പേര്? ഉമ്മക്കുൽസു. എന്റെ ഉമ്മയുടെ പേരാ ഇവക്ക്. പേരുമ്മയുടെ ആണെങ്കിലും കൂറുക്കേടയാ, കണ്ടില്ലേ ഇടിച്ചു കയറിയത്. സോ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സ് IGയുടെ സമ്മതം വാങ്ങിച്ചു. വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാം. ചെയ്യണം. യെസ്, കം ഇൻ. ആഹാ, കമ്മീഷണർ സാഹിബിന് നേരം എടുത്തതേ ഉള്ളൂ. കിടന്നപ്പോ ലേറ്റ് ആയി. എന്താ കൊച്ചു വക്കീൽ രാവിലെ? പോലീസ് കമ്മീഷണറുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ടോ എന്നറിയാനാ. താനിത് വായിച്ചോ. എന്താ എന്തു പറ്റി? നക്ഷത്ര ഹോട്ടലിൽ കോൺസ്റ്റബിളിന്റെ പേക്കൂത്ത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ നക്ഷത്ര ഹോട്ടലിൽ മദ്യപിച്ച് മതോന്മത്തനായി പേക്കൂത്ത് നടത്തിയ പോലീസുകാരനെ ഒടുവിൽ ബാർ ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടു. സംഭവത്തെ തുടർന്ന് ജീവനക്കാരുടെ സ്വത്തിനും ജീവനും കനത്ത പോലീസ് ഭീഷണിയുണ്ടെന്ന് ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കോൺഫെഡറേഷൻ നേതാവ് വട്ടപ്പാറ പീതാംബരൻ ഒരു പ്രസ്താവനയിൽ. മതി മതി, നിർത്ത്. ലാംഗ്വേജ് കേട്ടാൽ അറിയാം ഇതേതോ മഞ്ഞപത്രമാണ്. പത്രം ഏതും ആയിക്കോട്ടെ, സത്യം എന്താണെന്ന് അന്വേഷിച്ചോ. താൻ എന്തന്വേഷിക്കാൻ? പാവം പോലീസുകാരനെ ആരെങ്കിലും മുന്തിയ ഹോട്ടലിൽ കയറ്റി സൽക്കരിച്ചു കാണും, അത്ര തന്നെ. ഇടി നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ, ഇവിടുത്തെ വലിയ വലിയ ഏമാമാരിൽ പലരും നേരം വെളുക്കുമ്പത്തൊട്ട് ഷാപ്പില, ഐ മീൻ ബാർ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ക്ലൂസീവ് ക്ലബ്, അവരവിടെ കുടിക്കും പെടുക്കും, ഉടുത്തിരിക്കുന്ന മുണ്ടഴിച്ച് തലേ കെട്ടും, എന്നിട്ട് കുന്തം പറയും, ഒരുത്തനും എഴുതുകയല്ലാന്നും. ഇതാണ് മിഡിൽ ക്ലാസ്സുകാരന്റെ സ്യൂഡോ സോഷ്യലിസം, അല്ലെങ്കിൽ കോംപ്ലക്സ്. കോംപ്ലക്സ് എന്റെ മറ്റ ഓടി. താൻ എന്ത് പറഞ്ഞാലും പോലീസുകാരുടെ സൈഡാ. ഓഫീസർമാരെ അടച്ചു പുച്ഛം. ദാ കേട്ടോളൂ അടുത്ത റിപ്പോർട്ട്. ഇത് മഞ്ഞപത്രമൊന്നുമല്ല, മാതൃരാജ്യത്തില്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്റ്റാർ ഹോട്ടൽ ബാറിൽ മദ്യപിച്ച് ശല്യമുണ്ടാക്കിയ പോലീസ് കോൺസ്റ്റബിൾ ഗോപിനാഥനെ ഇന്നലെ രാത്രി തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൂവന്തൂറ കമ്മീഷൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകാലമായി സസ്പെൻഷനിലാണ് ഇയാൾ. ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടിച്ചിട്ടേതാണ്
കൊണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയെന്നും പറഞ്ഞാ സാറേ അവന്മാരെ എന്നെ തല്ലിയത്. അടി കൊള്ളുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരനാ പോലീസുകാരനാണ്. എന്നിട്ടും അവന്മാരെന്നെ തല്ലി ചതച്ച്. തന്റെ കയ്യിൽ എവിടുന്നാണോ ഈ പണം ഇത്രയും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി കുടിക്കാൻ? അതെന്നെ ഓരോരുത്തരും സൽക്കരിക്കുന്നതാ സാറേ. പോലീസിലുള്ളപ്പോ ഓരോരുത്തർക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന്റെ പേരിൽ ഓരോരുത്തർ ഇങ്ങനെ. ഗോപി സത്യം പറഞ്ഞു എവിടുന്നാ ആരാ തനിക്ക് ഇത്രയും പണം തരുന്നത്? സത്യം പറഞ്ഞാ സാറന്മാരെ വിശ്വസിച്ചില്ലെങ്കി പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എന്നെ എങ്ങനെട്ടുണ്ട് ഭേദം ചെയ്യാൻ? ഞാൻ എന്തോ ഭാവം ചെയ്തു, കട്ടോ മോട്ടിച്ചോ, അത് ഞാൻ വല്ലവരെ കൊന്നോ? മൂന്ന് പന്ന ഇനി തെമ്മാടിത്തരം കൂടെ പറഞ്ഞാലുണ്ടല്ലോ. സാറേ കൈ കാശില്ലെന്ന് അങ്ങേര് പറയുന്നത് സത്യമാ? ഇയാൾ കുടിച്ചിട്ടുണ്ടല്ലേ. ഞാൻ മരുന്ന് വാങ്ങാൻ പോയ തക്കത്തിന് ഇവിടെ ആ രണ്ട് അറ്റൻഡർമാര് വാങ്ങിച്ചു കൊടുത്തതാ സാറേ. എന്തിനാണ് നീ കൂടെ പോലീസ് ആയിട്ട് അയാൾ കുടിച്ചേച്ച്? സത്യമാ സാറേ, അയാളെ പ്രശ്നം ഉണ്ടാക്കിയത്. ഓഹോ, അപ്പൊ പ്രശ്നം ഉണ്ടാ നീ കൂടെ തല്ലിക്കളയും അല്ലേ? സാർ ഇത് വലിയ കഷ്ടമാണ് സാർ. ആര് പറഞ്ഞോ ഇതിനകത്തേക്ക് ആളെ കടത്തിവിടാൻ? നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും എന്റെ പ്രസ്താവന. അയാൾ വട്ടപ്പാറ, വട്ടപ്പാറ പീതാംബരൻ, ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ. മതി മതി, എന്താ ഇവിടെ? ഞാൻ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ, സോറി ജാമ്യത്തിൽ എടുക്കാൻ വന്നതാണ്. ഓ ദാ വക്കീലുണ്ട് എന്റെ കൂടെ. കമ്മീഷണറാണല്ലേ? ഓ ബാർ തൊഴിലാളി യൂണിയൻ നേതാവും ഒപ്പം ബാർ ജീവനക്കാരനുമാണ് ഞാൻ. കേട്ടുകാണും, തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവ്. എന്നിട്ട് തന്നെ കണ്ടിട്ട് യവന്മാരെ പോലെ പണിയെടുക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അത് പിന്നെ ഈ ട്രേഡ് യൂണിയന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് സാർ. ഓ ഞങ്ങൾ നേതാക്കന്മാർ പണിയെടുക്കാറില്ല. പിന്നെ കമ്മീഷണർ, ഇവരുടെ ജാമ്യത്തിന്റെ കാര്യം മര്യാദ സംസാരിക്കടാ. ഓ ഇക്ബാൽ വേണ്ട, വിട്ടുകൊടുത്തേക്ക്, അവരെ കൊണ്ടുപോകട്ടെ. കടലാസൊക്കെ അപ്പുറത്തെ ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. പോയിക്കോ. ഓ ഏ അരുംപാറ. അരുംപാറ അല്ല വട്ടപ്പാറ, വട്ടപ്പാറ പീതാംബരൻ. എന്താണെങ്കിലും പാറ തന്നെ. താൻ ഭരണകക്ഷി യൂണിയനിൽ പെട്ട ആളല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ മിനിസ്റ്ററുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞതാണ് ഞാൻ വരുമെന്ന്. അല്ല, ഖദറിന്റെ കൂടെ നെഞ്ചത്ത് ഒരു 500 നോട്ട് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ബട്ട് കമ്മീഷണർ, ഇഫ് യു വാണ്ട് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ. ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കോളാം. ഓടാ ഓടാ വരട്ടെ. പറഞ്ഞില്ലേ ഈ പീതാംബൻ നേട്ടാൽ അത് ചെയ്തിരിക്കും. ഇതതുപോലെയല്ല ഞാൻ ചെയ്തിരിക്കും. അപ്പൊ ഓക്കെ കുട്ടെ. കണ്ണു കണ്ണു കൊള്ളയടിച്ചാൽ എന്താ സാറേ ഒരു പരിങ്ങല്? ഏഹ്
എന്ത് പറയുന്നു? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ. എന്താണ് ബാറ സംഭവിച്ചത്? സത്യം പറഞ്ഞു ഇല്ല, നിന്റെ ഒരു ടൂറിസ്റ്റ് ഒന്ന് പഴമ്പോ പൊതിഞ്ഞു വെച്ച് ചക്കയും താമിക്കൊണ്ട് കെട്ടി താതുകൾ ഞങ്ങള് അറിയാലോ. പോലീസുകാരൻ ഗോപി സ്ഥിരമായി ബാറിൽ വന്ന് കുടിച്ചിട്ട് 100-ന്റെയും 500-ന്റെയും നോട്ട് എടുത്ത് ട്രിപ്പ് കൊടുത്തപ്പോ പിള്ളേരാരാണ് തമാശക്ക് കള്ളനോട്ടാണോ സാറ് എന്ന് ചോദിച്ചപ്പോ അയ്യോ അങ്ങനെ ചോദിച്ചപ്പോ ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചപ്പോ അയാള് ചൂടായിട്ട് പിള്ളേരൊക്കെ ചീത്ത വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ഗാഡിയായി പോയിട്ടോ പോച്ച് സാറേ. കോൺഫെഡറേഷൻ ഇനിയും വേണ്ടി വന്നാൽ ഞാൻ ഇതുപോലെ വിളിപ്പിക്കും. ഫർദർ ക്ലാരിഫിക്കേഷൻ വന്നോണം. വിളിക്കാതെ വരാ സാറേ. ഈ തുണിയും കെട്ടൊക്കെ എടുത്തോണ്ട് എന്ത് പറ്റി സാർ? എന്താ വിട്ടുകളഞ്ഞത്? അല്ല, കള്ളനോട്ടാണോ എന്ന് ചോദിച്ചപ്പോ കോൺസ്റ്റബിൾ ഗോപി എന്തിനാ ചൂടായത്? സാർ മനസ്സിലെന്താണെന്ന് പറഞ്ഞാലേ? വേണ്ട, പറഞ്ഞാ ചിലപ്പോ മണ്ടത്തരമായി പോയാലോ. നമുക്ക് ഒന്ന് പ്രവർത്തിച്ചു നോക്കാം. സേ എ ബ്ലൈൻഡ് ട്രൈ. ഇന്ദു ഉറങ്ങിയോ നീ? സാരല്ല, ഐ നീഡ് സം ഹെൽപ്പ്, ഒരു ചെറിയ സഹായം. എക്സ്ക്യൂസ് മീ, ഈ കോൺസ്റ്റബിൾ ഗോപിനാഥന്റെ? അതെ, ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഇന്ദു. ഗോപിയുടെ പോലീസ് അസോസിയേഷന്റെ ആൾക്കാർ എന്നെ വന്ന് കണ്ടിരുന്നു, ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഇരിക്കേ, നല്ല ഉറക്കാ. ഇപ്പൊ വിളിച്ചാലും ഉണരാൻ ഇത്തിരി പാടാ. ഒന്ന് വിളിച്ചു നോക്കാം. വേണമെന്നില്ല. സാധാരണ ഇതുപോലെ സസ്പെൻഷനിലും പണിഷ്മെന്റിലൊക്കെ നിൽക്കുന്ന പോലീസുകാരുടെ കേസൊക്കെ എനിക്കാ വക്കാലത്ത്. സുശീല എന്നല്ലേ കുട്ടിയുടെ പേര്? അതെ, എങ്ങനെ അറിയും? അത് മിസ്റ്റർ ഗോപിയോട് സംസാരിക്കുന്നതിനേക്കാൾ കുട്ടിയോട് ചോദിക്കുന്നതാ ഭേദമെന്ന് അവര് പറഞ്ഞിരുന്നു അസോസിയേഷൻകാര്. കുട്ടി എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയറപ്സിലുള്ളവരോട് സംസാരിച്ചു നോക്കി ഇയാളുടെ കാര്യം. സസ്പെൻഷനിലിരിക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു കേസും കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇയാളുടെ ജോലി പോകാനാ സാധ്യത. ബട്ട് ഞാൻ എന്റെ എല്ലാ കഴിവും വെച്ച് ഫൈറ്റ് ചെയ്ത് നോക്കാം. എന്താ കുട്ടി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത്? സത്യം എന്താണെന്നറിഞ്ഞാല് ഒരുപക്ഷെ ഇയാളുടെ ജോലി പോവാതെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. സത്യം എന്തെന്ന് ആര് ചോദിച്ചാലും ഇങ്ങനെ കള്ളമ്മേ പറയത്തുള്ളൂ ചേച്ചി. കുട്ടിയോടും ഇടക്കിടക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കുട്ടിയോട് പറയാറില്ലേ സത്യം? ഗോപിയുടെ കയ്യില് ഈയിടെയായിട്ട് എവിടെ നിന്നൊക്കെയോ കുറച്ചേറെ പണം വന്ന് ചാടുന്നുണ്ടല്ലേ. വലിയ വലിയ ബാറിൽ കയറി കുടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതുമല്ല അതിന്റെ പേരിലാ. ആരോ കുട്ടിയുടെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട് അല്ലേ? അത് അറിയാവുന്ന എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ കുട്ടി. കുട്ടിയുടെയും ദാ ഈ മോളുടെയും കൂടി നന്മ ഉദ്ദേശിച്ച ഞാൻ. അയ്യോ, കുട്ടിക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ. അയ്യോ ഇല്ല ചേച്ചി, ചേച്ചി വാ. എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി, പക്ഷെ വേണമ്പോ വേണമ്പോ അങ്ങേറ്റ കയ്യിൽ കാശുണ്ട്. ഇന്നലെ സന്ധ്യ മയങ്ങിപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി പോയതാ, തിരിച്ചു വന്നപ്പോ പോക്കറ്റ് നിറച്ച് കാശ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ദുഷ്ടനാ ചേച്ചി, ചോദിച്ചാ തരത്തില്ല, പിന്നെ ഞാനങ്ങ് എടുക്കും.
ഒരു സഹായം ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ ചേച്ചി? പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അത് ഓർത്തിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. ആ പിന്നെ ഈ കേസിന്റെ ആവശ്യത്തിന് ഗോപി ഇവിടെ അഡ്മിറ്റ് ചെയ്ത അന്ന് മുതലുള്ള കടലാസുകളൊക്കെ എനിക്ക് വേണ്ടി വരും. അതൊക്കെ ഓഫീസിലെ സിസ്റ്റർമാരുടെ കയ്യിലാ. അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് കുറിച്ചെടുക്കാമായിരുന്നു. കുട്ടിക്ക് പ്രയാസമില്ലെങ്കിൽ മാത്രം. അയ്യോ, അതിനെന്താ ചേച്ചി, ഞാൻ വാങ്ങിച്ചു തരാം. ചേച്ചി ഇവിടെ നിന്നാ മതി. ആ പിന്നെ ഉണരെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി, ഞാൻ ഇപ്പൊ വരാം. ഇവന് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞാ കയറി വന്നത്. ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ കമാന്നൊരു അക്ഷരം കണ്ടിട്ടില്ല. എന്ത് പറ്റിയടോ സാർ? അത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ആ പോലീസുകാരൻ മരിച്ചു എന്നറിഞ്ഞു. അതിനെന്താ, അയാളുടെ പേരിൽ വല്ല ഫണ്ട് വരുമെന്ന് നടത്താൻ ഉദ്ദേശമുണ്ടോ വട്ടപ്പാറയ്ക്ക്? അയ്യോ ഇല്ല സർ. പിന്നെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സർ. ഒടുവിൽ വൈഫിനോട് കാര്യം പറഞ്ഞപ്പം അവളാ പറഞ്ഞത് നേരിട്ട് ഇവിടെ വന്ന് സാറിനോടുള്ള സത്യം മുഴുവൻ തുറന്നു പറയാൻ. എന്താടാ, നീയാണോ അയാളെ കൊന്നത്? അയ്യോ അല്ല സർ. പിന്നെ അന്ന് ബാറിൽ വെച്ച് സംഭവിച്ചതിന്റെ സത്യാവസ്ഥ? ആ സത്യാവസ്ഥ, അന്ന് അയാളെ തല്ലിയത് സണ്ണിച്ചനാ സർ. പറയടാ, ഏത് സണ്ണിച്ചൻ? അത് മോഹൻ തോമസ് സാറിന്റെ അനിയൻ സണ്ണിച്ചൻ. ആരായി സണ്ണി തോമസ്? അതാ അതേ ഇവിടെ നടക്കുന്ന അണ്ണനെ തപ്പി പോലീസ്.
നീ ഒരു കാര്യം ചെയ്യ്, ഓറോണി പോയി നമ്മുടെ കംപ്ലീറ്റ് ആൾക്കാരോട് വരാൻ പറ. ചെല്ല്. താനാണോ ഈ സണ്ണി തോമസ്? അതെ. എന്താ ഇവിടെ? ആരോട് അനുവാദം വാങ്ങിച്ചിട്ടായി കോളേജിനകത്ത് കയറിയത്? കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് വരേണ്ടി വരും. എങ്ങനെ? അതൊക്കെ അങ്ങ് വന്നിട്ട് പറയാം. ജീപ്പിക്ക് കയറ. അങ്ങനെ ചുമ്മാ സൊല്ലാനാണെങ്കിൽ കമ്മീഷണറോട് സണ്ണിയെ വീട്ടിൽ വന്ന് കാണാൻ പറ. ജ്യോതി, അണ്ണന്റെ മേൽവിലാസം നല്ല കൈയക്ഷരത്തിൽ എഴുതി സാറിന് ഒന്ന് കൊടുത്ത്. മര്യാദക്ക് കൂടെ വന്നില്ലെങ്കിൽ നീ അങ്ങ് കൊണ്ടുപോണ്ടി വരും. വെറുതെ മുട കാണിക്കല്ലേ, കൈയെടുക്കണം. യെസ് കമ്മീഷണർ. ഷിറ്റ്, ഇതാ വരുന്നു. സണ്ണി തോമസ് പറഞ്ഞു. Thank you.
അന്നത്തനോട് തലി കടിച്ചത്. സാർ മാറി നിൽക്കണം പ്ലീസ്. ഓളവി കയറി മറ്റേ പണി കാണിച്ചിട്ട് പോരാ. ലീവ് ഹിം യു ബ്ലഡി പുല്ലേ തൊട്ടുമാറുത് റാസ്കിൾ. ഇവനെ അറസ്റ്റ് ചെയ്യാൻ വാരുന്നുണ്ടോ? ലുക്ക് യു ഫൂൾ, ഇവനെ പിടിച്ച് അകത്താക്കാനുള്ള വാറുണ്ടത്. പണ്ടങ്ങാണ്ട് ഇവൻ റിസർവനത്തിക്കരെ മ്ലാവിനെ വെടിവെച്ചെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൽ നിന്നും വിജിലൻസ് ഒരു കംപ്ലൈന്റ്. കാര്യം തിരക്കിപ്പോ സംഗതി ശരിയാ. പിന്നെ എന്റെ വീട് കയറിയപ്പോ മ്ലാവിന്റെ തോലോ ഊടയോ വാഴക്കേണ്ടി കിട്ടുകയും ചെയ്തു. അതിന്റെ പുറത്താ ഈ വാറുണ്ട്. മനസ്സിലായോടോ? അവിടെ ഇവിടെ 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 ലീവ്. തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ങ് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്നാണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടി മോന്റെ രോമത്തെ തൊട്ട തനിക്ക് നോവും. അല്ലടാ പള്ളിക്കുന്നായ എടോ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എനിക്ക് മിനിഷന്റെ പേപ്പർ കൊടുക്കും. ചിരിക്കണ്ട, തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ആ ഹോം മിനിസ്റ്ററുടെ കൈയും കാലും കഴുകി വെള്ളം കുടിച്ചിട്ടാ ഞാൻ ഈ വരുന്നത്. ആ സന്ധ്യയെ രക്ഷപ്പെടുത്താൻ രാജൻ കൊണ്ടുവന്ന വിജിലൻസ് കേസും വാറണ്ടും ഒക്കെ തല്ലിക്കൂട്ടിയതാണെന്ന് പത്രക്കാര് തെളിവ് സഹിതം എഴുതിയത് നിന്റെ ഭാഗ്യം. ഇപ്പോ ഈ സംഭവം എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി മോഹൻ രക്ഷിച്ചാ മതി എന്നായി എല്ലാവർക്കും. അതുകൊണ്ട് കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട എന്ന് കരുതിയാ നിന്നെ ശിക്ഷിക്കാതെ വിടുന്നത്. ഓ, മോഹൻജിയുടെ അനിയൻ സണ്ണിച്ചനെ പിടിച്ച് നട റോഡിലിട്ട് ചവിട്ടിയത്? നിങ്ങൾ മിണ്ടാതിരി മനുഷ്യ, ഇന്ന് ഇയാളോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ. എടോ, ഐ പി എസ് എന്നൊരു വാലുണ്ടെന്ന് വെച്ച് ഏത് മരത്തേലും കയറി പിടിച്ച് കുലുക്കാവുന്നാണോ തന്റെ വിചാരം? ചോല കൊരങ്ങന്മാരെ പോലെ ഇദ്ദേഹം ഇങ്ങനെ നിഴല് പോലെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് മാഡത്തിനെ കൊരങ്ങനെ കണ്ടാ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എരുപ്പത്തിനും പറയുന്നോടോ. എടോ ഭരൻ, ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറിയിറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ. ടൗണിലെ കുബേരന്മാരുടെ നിശാക്ലബിൽ ഉടുത്തിരുന്നതെല്ലാം ഉരിഞ്ഞെറിഞ്ഞ് കുടിച്ച് ബോധം കെട്ടവന്മാരുടെ നടുക്ക് നിന്ന് റെക്കോർഡ് ഡാൻസ് ചെയ്ത നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിരുന്ന് കരഞ്ഞു. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്തടച്ചു. എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കയ്യിൽ നിന്ന് കാശ് തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു. സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡം അച്ചാമ്മ വർഗീസിന്? പത്രക്കാർക്ക് കൊടുക്കാതെ ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ അച്ചാമ്മ ചാക്കോയുടെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും. എന്താ അത് കാണണോ? ഈ മുഖം ഓർമ്മ വരാൻ ഒരൽപ്പം ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം സാർ. ഐ എം സോറി, ബട്ട് ഒരപേക്ഷയുണ്ട്. സൽക്കാരവും പാർട്ടിയും സ്വാപ്പിങ്ങും ഡിന്നറും ബഹളമൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്.
എന്നിട്ട് എന്ത് പറഞ്ഞു മന്ത്രി? എന്ത് പറയാൻ, പാവം, ചിലപ്പോ ഒരു പരാതി എഴുതി കൊടുത്തു കാണും. തന്റെ പേരിൽ ഇങ്ങനെ നിത്യം പരാതി വാങ്ങിച്ചു വാങ്ങിച്ച് സർക്കാരിന് കൈ കൊഴഞ്ഞിട്ടുണ്ടാവും. പറ്റി ഭരത്ചന്ദ്രൻ അങ്ങനെ ഒരു വികാരം ഉണ്ടല്ലേ. യെസ് മോഹൻ, മോഹൻ തോമസ്, നമ്മളൊരിക്കൽ കം ഹിന്ദു കുറുപ്പ്, യുവർ ലേഡി ലവ് ആൻഡ് ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് അല്ലേ? ഇരിക്കാം. മിസ്റ്റർ ഭരത്ചന്ദ്രൻ, ഇവിടെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥലത്തുണ്ടാവാൻ പറ്റിയില്ല. ഐ വാസ് എബ്രോഡ്, ഒരു സിംഗപ്പൂർ ഹോങ്കോങ് ട്രിപ്പ്, ജസ്റ്റ് ബിസിനസ്. സ്വന്തം കൂടപ്പറപ്പിനെ പിടിച്ച് നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആദ്യം തോന്നിയത് വിഷമമല്ല, നിങ്ങളുടെ അതിര് കടന്ന ചങ്കൂറ്റത്തെ കുറിച്ച് നേരിയ അത്ഭുതം. ഉദ്ദേശിച്ചത് ഒരു കോംപ്ലിമെന്റ് ആണെങ്കിൽ വേണ്ട. ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന് പകരം പണ്ട് കോഴിക്കോട്ടെ സാഹിബ് ജയിച്ച പോലെ ഒരു മൂന്നാം തരം ഗിമ്മിക്കിൽ എനിക്ക് വിശ്വാസമില്ല. അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ, ഇവിടുത്തെ കാൽക്കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമിയെന്ന്. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല. അവരെ അപ്പാടെ പടിയടച്ച് പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി, കോടികൾ കൊണ്ട് അമ്മാരമാടുന്ന സമർത്ഥയായ ഡൽഹി. ഐ ബിലോങ് ദേർ. ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. സോ എന്താണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പറയാം. പണമെങ്കിൽ പണം, നിങ്ങൾ പറയുന്നത് എന്തും. ബട്ട് ഒരു ചെറിയ വാണിംഗ് ഉണ്ട്. മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരത്ചന്ദ്രൻ ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ലെന്ന്. ഹിയർ ഈസ് മൈ കാർഡ്. തീരുമാനം അനുകൂലമാണെങ്കിൽ ജസ്റ്റ് ഗിവ് മീ എ റിംഗ്. ജസ്റ്റ് എ മിനിറ്റ്. ഇന്ദു പ്ലീസ്, കുടിക്കാൻ എന്തെങ്കിലും ആവാല്ലേ? വെരി മച്ച്. എനിക്ക് നിങ്ങളുടെ കോള് പ്രതീക്ഷിക്കാം അല്ലേ? And now you may please get out. I said get out, you get. സാറിന് ഇന്നലെ മോഹൻ തോമസ് കൊടുത്ത കാർഡ്, മുമ്പ് ഹോമിസൈഡ് സ്പോട്ടിൽ നിന്ന് കിട്ടിയ കാർഡ്, പിന്നെ ഈ ഗ്ലാസ്, മൂന്നിലും ഒരേ വില്ലടയാളങ്ങളാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇന്നലെ സാറിനെ വന്ന് കണ്ടപ്പോൾ തന്നെ ഈ മോഹൻ തോമസ് ജസ്റ്റിസ് മഹേന്ദ്രനെയും ചെന്ന് കണ്ടു കാണും, സ്വാധീനിക്കാനും വരട്ടാനും ഒക്കെ ശ്രമിച്ചും കാണും. ബട്ട് ഇപ്പോഴും ഇതൊരു ഊഹം മാത്രമാണ്. ഇയാള് കമ്മീഷനെ ചെന്ന് കണ്ടു കാണുമെന്നുള്ളതല്ലാതെ വേറൊന്നിനും നമുക്ക് തെളിവുകളില്ല. പക്ഷെ ഇപ്പോ കുറഞ്ഞ പക്ഷം സംശയിക്കാൻ
നമുക്ക് കൃത്യമായിട്ട് ആളുണ്ട്. അതെ, സോളിഡ് ആയിട്ട് ഒരാൾ. ചിലപ്പോ ഒരാള് മാത്രമാണോന്നുമില്ല അല്ലേ. There could be three. A.I.G. Menon, I.G. Rajan Felix, പിന്നെ മോഹൻ ജി, ദി ഏസ് മാനിപ്പുലേറ്റർ. ഇനി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നും നിങ്ങൾ രഹസ്യമായിട്ട് അറിഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ നമ്മളെ വിലങ്ങ് വയ്ക്കാനോ വധശിക്ഷയ്ക്ക് വിധിക്കാനോ ഒന്നും ഈ രാജ്യത്ത് നിയമമില്ല, അതറിയില്ലല്ലേ. ഇല്ല മോഹൻജി, സമ്മതിച്ചു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള അയാളുടെ അന്വേഷണം നമ്മളെ ചുറ്റിപ്പറ്റിയായിരിക്കും, അതാണ് അപകടം. അയ്യോ, ഇതിപ്പോ പോക്ക് കണ്ടിട്ട് വല്ലാത്തൊരു പുലിവാലായിത്തീരുന്ന കോൾ ഉണ്ടല്ലോ എന്റെ കർത്താവേ. കുഴപ്പമാവോ മോഹൻജി? ഇവിടെ കർത്താവും ഗുരുവായൂരപ്പനൊന്നും അല്ല കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, നമ്മളൊക്കെ തന്നെയാ. എന്നാ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ എന്റെ പൊന്ന് വിൽഫ്രണ്ടേ. Yes. ഇനി മുതൽ അവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കും. ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിങ്ങൾ, പുറത്ത് എന്റെ ആൾക്കാർ. ഒരു വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. Yeah.
ഷൂട്ട് ഹിം ബട്ട് ജീവനോടെ വേണം എനിക്ക് അവനെ കം ഓൺ का कॉल നന്നായി പിടികൊടുക്കാതെ സ്വയം ജീവനെടുക്കാനുള്ള ബുദ്ധി തോന്നി നിന്റെ ടോണിക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ രേഖകളൊന്നും ഉണ്ടാവില്ലല്ലോ അവന്റെ കയ്യില് ക്ലീൻ എനി ബ്രേക്ക് ത്രൂ സർ ഇവന്റെ പേര് ഇവിടെ കിട്ടി ഇത്തിരി വിചിത്രമാ അന്തോണി ഇഗ്നേഷ്യസ് പിമെന്റോ എങ്ങനെ കിട്ടി പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കടത്തിയപ്പോ ഡോക്ടറാണ് കണ്ടത് ഇടത്തെ നെഞ്ചിന്റെ താഴെ പേര് പച്ച കുത്തിയിട്ടുണ്ട് ആന്റണി ഇഗ്നേഷ്യസ് പിമെന്റോ താങ്ക് ഗോഡ് ഇവന്റെ ബോഡി ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ ഇല്ല എനിത്തിങ് എൽസ് സർ വലത്തെ മുട്ടിന് മുകളിൽ ഒരു കരിഞ്ഞ മുറിപ്പാടുണ്ട് മുൻപെപ്പോഴോ വെടിയുണ്ട കയറി ഇറങ്ങിയതാണ് ഇവന്റെ കാലില് മീൻസ് ഇവൻ ഒരു സീസൺഡ് ക്രിമിനൽ ആണ് യെസ് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവന്റെ കയ്യിലെ കറൻസി നോട്ട്സും മുമ്പ് കോൺസ്റ്റബിൾ ഗോവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ നോട്ട്സും സെയിം ബ്രീഡാണ് ഒരേ അച്ഛൻ എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ച ഇവൻ മോഹൻ തോമസ് ചെല്ലും ചെലവും കൊടുക്കുന്ന ഒരു ഗൂണ്ടയാവണം പിന്നെ കോൺസ്റ്റബിൾ ഗോപിയുടെ കയ്യിലെ കറൻസിയും ഇതും രണ്ടും ഒരേ ജനസാണെങ്കിൽ ഈ ഗോപിയെ പണം കൊടുത്ത് വശത്താക്കിയതും പിന്നെ ഒടുവിൽ നമ്മുടെ പിടിയിലാവുമെന്ന് കണ്ടപ്പോ കൊന്നു കളഞ്ഞതും മോഹൻ തോമസ് തന്നെ ആവണം അപ്പൊ കൊലപാതകം മാത്രമല്ല കള്ളനോട്ടും ഉണ്ടാവും മോഹന്റെ കയ്യില് ജസ്റ്റ് ഒരു ഗാംബ്ലിംഗ് പോലെ നമുക്ക് ഈ മോഹൻ തോമസിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് നോക്കിയാലോ അയ്യോ പണ്ടിവന്റെ അനിയൻ സണ്ണി തോമസിനെ അറസ്റ്റ് ചെയ്യാൻ പോയിരുന്ന നാണക്കേട് ഇപ്പോഴും തീർന്നിട്ടില്ല പകരം നമുക്ക് വേറൊരു ഗാംബ്ലിംഗ് നോക്കാം പേര് കേട്ടിട്ട് This bugger must be a Govan. Yes, let's try. Excuse me, sir. A message for you. Miss Sindhu. Mm-hmm.
Don't smoke. Turquoise blue. നല്ല മാച്ച് ആണ് തന്റെ കോംപ്ലക്ഷന്. വക്കീൽ ആഫീസ് വന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ കേസിന് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും വൈറ്റൽ ഇൻഫർമേഷൻ തരാനാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ ഒരുമാതിരി കോന്തം കൊല്ലത്ത് പോയതുപോലെ. അയ്യോ, ഞാൻ പറഞ്ഞില്ലല്ലോ, താ മുമ്പ് പിടിച്ച ആ ഹെറോയിൻ കേസിലെ പ്രതികളെ കോടതി ഇന്ന് വെറുതെ വിട്ടപ്പോ വേണ്ട നിർബന്ധം പിടിച്ചിട്ടും അവര് കുറെ രൂപ ഉണ്ടെന്ന് കെട്ടിയേൽപ്പിച്ചു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ അതിന് തനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരണോന്ന്. ജസ്റ്റ് ഒരു ഐറണിക്ക്. ബുൾഷിറ്റ്. ബാക്കിയുള്ളവനോട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഐറണി തേങ്ങാക്കൊല. ഷിറ്റ്, ബുൾഷിറ്റ്. കഷ്ടം. ഒരു നല്ല കാര്യത്തിന് വന്നാലും തന്റെ വായനിങ്ങനെ തെറിയേക്കാൻ തന്നെ എന്റെ യോഗം. ഈശ്വര, get me prasad or ikbal fast. ഹലോ, ശ്രീലതാ വർമ്മയുടെ പുതിയ മേൽവിലാസം കണ്ടുപിടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടി. മേ ഐ പ്ലീസ് കം? അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഒരു അറബി കഥയുണ്ട്, ശ്രീലത കേട്ടിട്ടുണ്ടാവും. കണ്ണീരുണങ്ങാത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന പഴയ ശ്രീലത വർമ്മ ഇപ്പൊ ഇരുട്ടി വെളുക്കുന്നത് പോലെ ഒരുപാട് വളർന്നിരിക്കുന്നു. പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കഥ, കഥകൾ. പഴകിപ്പൊളിഞ്ഞ് പ്രതാപം പറ്റിയ ദ്രവിച്ച തറവാട്ടിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് നിന്നെ ഈ കൊട്ടാരം വരെ എടുത്തുയർത്തിയ അത്ഭുത വിളക്കിന്റെ കഥ. പതിനായിരങ്ങളുടെ ഷോപ്പിംഗ്, സവാരിക്ക് പുതുമ മാറാത്ത മാരുതി, പിന്നെ പട്ടും പൊന്നും കൊണ്ട് നിന്റെ ഈ പുറമോടി. പറയണം, എവിടെ നിന്നുണ്ടായി നിനക്ക് ഇത്ര പെട്ടെന്ന് ഈ പണം, ഈ സൗകര്യങ്ങൾ? It's none of your business to know. Yes, it is my business to know. പറയണം, പറഞ്ഞേ തീരൂ. Look, ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ്. ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ? അതെ, പേടിപ്പിച്ചേ തീരൂന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. Come on, tell me, ആരാണ് നിന്റെ ഈ മിസ്റ്റർ ഭരചന്ദ്രൻ? എന്നെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീക്ക് വേണമെന്ന് ഉറച്ചാൽ പിന്നെ നിങ്ങൾ ഇപ്പൊ എന്നെ എന്നി പറഞ്ഞ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. ഓഹോ, ദാറ്റ്സ് ഇറ്റ്. യെസ്. സോ വാട്ട് ആർ യു? എ കൺകുബൈൻ? കീപ്? അതോ നക്ഷത്രവേശി? ഷട്ട് അപ്പ് യു. പറയണം, എന്താടി നിന്റെ വില ഒരു രാത്രിക്ക്? എത്ര കുറച്ചാലും നിങ്ങളെ പോലെ നക്കാപ്പിച്ച ശമ്പളം മാത്രം വാങ്ങുന്ന ഒരു IPS ഓഫീസർക്ക് ഒരു മാസത്തെ ശമ്പളം മതിയാവില്ല സർ. എന്റെ ഒരു രാത്രിക്ക് വില പറയാൻ. Now please get out. You dirty vamp. പറയിക്കും ഞാൻ നിന്നെ കൊണ്ട്. അറിയാവുന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പം രക്ഷപ്പെടുത്താൻ പോലും ഞങ്ങൾക്ക് കഴിയും. So come on. We are giving you a chance. പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. നഗരത്തിലെ വലിയ വലിയ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ,
കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ ഈ അക്കൗണ്ടുകൾ വഴി ലക്ഷങ്ങളുടെ ഇടപാടുകൾ, പിന്നെ കയ്യിൽ ഒരുപാട് പണം. മിസ് ലീലത വർമ്മ, പ്ലീസ് ഒന്ന് സമ്മതിച്ചൂടെ? ഇത് മുഴുവൻ ഒഴുകിയെത്തുന്നത് മോഹൻ തോമസിന്റെ ഖജനാവിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസിന്റെ പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസ് നിന്നെ അറിയും, നല്ല അസലായിട്ട് അറിയും. ഡാഡി ഞാൻ നോക്ക്, ബാങ്ക് ലെഡ്ജറിലെ നിന്റെ പേരേട്, ഇത് നിനക്ക് അക്കൗണ്ട് തുറക്കാൻ നിന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാനേജർക്ക് മോഹൻ തോമസ് എഴുതി കൊടുത്ത പ്രണയലേഖനം, പിന്നെ ഇത് മുഴുവനും ആ പൊലയോടി മോൻ നിന്നെ പൊറുപ്പിച്ച ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾ തപ്പിപ്പറക്കി എടുത്തതാ, അവന്റെ രഹസ്യ കച്ചവടത്തിന്റെ രേഖകള്, എന്നിട്ടും നിനക്കൊന്നും പറഞ്ഞു. പറയടി, ഈ ശരീരം കൂടാതെ മറ്റെന്തെല്ലാം കൊടുത്തു നീ മോഹൻ തോമസിന്? മഹേന്ദ്രൻ കമ്മീഷന്റെ രേഖകൾ, രഹസ്യങ്ങൾ എല്ലാം. അല്ലടി കൂത്ത്, പറയാൻ ശ്രീലത പേടിക്കരുത്, കേസിൽ നിന്നെ മാപ്പുസാക്ഷിയാക്കാനാ തീരുമാനം. സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാ മതി, പിന്നെ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൽക്കാലം നിന്നെ ആരും വിസ്തരിക്കുന്നുമില്ല. ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് തന്നെ നിനക്ക് മൊഴി കൊടുക്കാം. ഒക്കെ എന്റെ തെറ്റായിന്തു, എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ നശിച്ചാലും ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ കേസിൽ നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചോളാം, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. ഹിന്ദു, തൽക്കാലം ശ്രീലതയെ കുറെ കൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നോനോ, ജയിലും ലോക്കപ്പൊന്നും അല്ല, ഇതൊരു ഹോട്ടൽ സ്വീറ്റ് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. തൽക്കാലം ആരും ഒന്നും സംശയിക്കില്ല, ഷീൽ ബി സെക്യൂർ ആൻഡ് ഇൻ കമ്പനി. നാളെ രാവിലെ കോടതിയിൽ ഞാനുണ്ടാവും അവിടെ. കോടതിയിലെ അവള് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അതോടെ തീരുവല്ല, പിന്നെ അങ്ങോട്ട് അറസ്റ്റ് വാറണ്ടും വാങ്ങിച്ച് നമ്മളെ നാലിനെ പിടിച്ചകത്തിട്ടുണ്ടായിരിക്കും അവന്റെ ഒരു കളി. അവളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലോ? പറയും മോഹൻജി, ആ റാസ്കൾ അവളെ ശരിക്കും വരട്ടും. കണ്ടോ, പിടിച്ചെടുക്കാൻ പറ്റില്ല അവളെ പോലെ പെൺകുട്ടിക്ക്. അവള് നാളെ കോടതിയിൽ ഒരു അക്ഷരം ശബ്ദിക്കില്ല എന്ന് തീർത്തു പറയുന്നത് മോഹനാണ്, ഈ മോഹൻ തോമസ്. മനസ്സിലായോ തനിക്ക്? എന്നാലും മോഹൻജിക്ക് അവളോട് ആവശ്യമില്ലാത്ത ഒരു ഒരു അടുപ്പവും വീക്ക്നെസ്സും ഒക്കെ തോന്നിയതാ ഇപ്പൊ ഇതിന്റെ ഒരു. സോറി മിസ്റ്റർ മോഹൻ തോമസ്. ഇനി തന്റെ ആ പുഴുത്ത നാക്കെടുത്ത് തന്നെ ഉപദേശിക്കാമെന്നാണല്ലോ, തന്റെ തല ഞാൻ ചവിട്ടി പിഴുതെടുക്കും. നന്ദിയില്ലാത്ത പാട്ടി. Excuse me. Please connect 535. Hello? Sir. Thank you.
ഒന്ന് നിൽക്കണം. എന്താ സാറോ, ഇനിയും പിടിച്ചോണ്ട് പോയി കൊല്ലാൻ പാകത്തിന് വേറെ ആളെ കിട്ടുമെന്ന് അറിയാനാണോ വരവ്? കൊണ്ടുപോയി കൊന്നത് പോരാന്നുണ്ടെങ്കിലേ ഇനിയും ഉണ്ട് സാറേ, കയ്യിനും കാലിനും ആവതില്ലാത്തൊരു തള്ളയും നല്ല പരുവത്തിന് രണ്ട് പെങ്കൊച്ചും കൂടെ അകത്ത് നിൽപ്പുണ്ട്. എന്താ വേണോ കയറി പിടിക്കാൻ? ആഹാ, നല്ല കിടിലൻ പീസ് ഒന്ന് കൂടെ തന്നെ ഉണ്ടല്ലോ. ഇത് പോരെ സാറേ, പിന്നെ ഇല്ലെങ്കിലും ഇപ്പൊ ഇയാൾ എന്നെ പിടിച്ചങ്ങ് പൊളന്നാളയും. ഇനി ഇവിടെ പോലീസും വേണ്ട, ഒരു പുല്ലും വേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നാട്ടുകാരെ നോക്കിക്കോളാം. ഇയാൾ പോ, ആ ചെല്ല്, ഇല്ല ജനം ഇടതും. ഇയാൾ പോറു, ഇയാൾ പോ. നീ വെറുതെ ഞങ്ങളെ പിടിച്ച് തല്ലുകല്ലേ? എടാ, നീ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടേ കൊല്ലുമല്ലേ? ഈ ശ്രീലേഖ വർമ്മ സാറിന്റെ? യെസ്, ഷീ വാസ് മൈ എംപ്ലോയി, മോഹൻ തോമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ട്രെയിനി ലീഗൽ ഓഫീസർ. ആ നിലയ്ക്ക് അവർ കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടാകാം, കമ്പനി വക വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയതും ഒടുവിൽ തെളിയിക്കാനൊന്നുമില്ല എന്നറിഞ്ഞപ്പോ കഷ്ടം. ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി. അല്ല മോഹൻജി, നോ മോർ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമ്മീഷണർ ഭരത്ചന്ദ്രനോട് നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി. What the hell? Cool it, man. No photographs. Move back. All of you. I said move back. Now, give me all your bullets. Come on. ഒരിക്കൽ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന്. ബട്ട് ഇന്ന് എനിക്ക് ബോധ്യമായി നിന്റെ ചീപ്നെസ്. കാലണക്കി തല്ല നടക്കുന്ന കവലച്ചട്ടമ്പികളെ വിട്ട് നാണം കെടുത്തിയാൽ ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചു. ഐ ജസ്റ്റ് കെയിം ടു വാൺ യു. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ പുറം കാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ. ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെ പുതിയ ഡൽഹി. ഈ ഭരത്ചന്ദ്രൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ
ആ ഡൽഹിക്ക് മാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ, നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അധികാരം ഇങ്ങനെ എടുത്ത് കൈക്കുമ്പളിൽ വെക്കുന്ന ഉപജാപകന്റെ ചിരി, ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ഈ ചിരി ബാക്കിയുണ്ടാവില്ല. This is your last smile. Is that all? ഇല്ല, കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങുകൂടി ബാക്കിയുണ്ട്. ദാ ഇങ്ങനെ. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നീട്. Be prepared for that. Who is this guy? Wilfred Vincent Bastian. Are? Wilfred Vincent Bastian. Pagadi Govan, Pagadi Thangasiri. 3 varsham munbu vare Gova samsthanathe ettavum vilayeriya vaadaga kolayali. Winston Alimavo group la number 3. Now he is in Kerala. Yes. Alimavo gangumayi thetti pirinjathode iyakku Govayil nilkan pazhuthillathayi. പിന്നെ ബോംബെയിലും ഉണ്ട് ശത്രുക്കൾ ധാരാളം. സോ ഹീസ് ഓൺ റിട്രീറ്റ്. ഇവിടെ മോഹൻ തോമസിന്റെ കുടക്കീഴിൽ അഭയം, ഒപ്പം മോഹൻ തോമസിന്റെ കള്ളക്കച്ചവടങ്ങളിൽ പാർട്ട്ണർ, അന്താരാഷ്ട്ര ഗൂഢസംഘങ്ങളുമായുള്ള മോഹൻ തോമസിന്റെ ബന്ധങ്ങൾക്കിടയിലെ ലിങ്ക്, എ ബോൺ ക്രിമിനൽ ഒബ്സെസ്ഡ് വിത്ത് ഹോമിസൈഡ്. എവിടുന്ന് സംഘടിപ്പിച്ചു നീ ഇവനെ? ദാ ഇവൻ വഴി. ഇവൻ ഒന്നും പറയാതെ ചത്തതല്ലേ? യെസ്, ബട്ട് ദിസ് ഫോട്ടോഗ്രാഫ് ഹെൽപ്ഡ് എ ലോട്ട്. ഗോവ പോലീസിൽ എന്റെ ഒരു ബാച്ച്മെറ്റ് ഉണ്ട്, DIG ക്രൈംസ് 1 സുരേഷ് കക്കോത്കർ. ഈ ആന്റണി ഇഗ്നേഷ്യസ് പിമെന്റോയെ ഞാൻ അങ്ങോട്ട് അയച്ചു. ഒരു ഗാംബ്ലിംഗ്, ദാറ്റ് ക്ലിക്ക്. ഇത് വെച്ച് സുരേഷ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രേസ് ചെയ്തു. വിൽഫ്രഡ് ആണ് അവന്റെ ഗുരു എന്നറിഞ്ഞപ്പോ വിൽഫ്രഡിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. മൈ ട്രംപ് കാർഡ്. മൈ ഗുഡ്നസ്. യെസ് ബാലേന്ദ്രൻ സർ. സർ, ഹോം മിനിസ്റ്റർ നിന്നെയും കൂട്ടി അവിടെ എത്തണമെന്ന്. ചൂടില്ല. എന്തു ഭാവിച്ചോണ്ടാടോ ബെല്ലും ബ്രേക്കും ഇല്ലാത്തതെന്റെ ഈ പോക്ക്? ഒരുത്തൻ ചത്ത് അന്വേഷിക്കാൻ ഇയാൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതിപ്പോ മൂന്നായി കുരുതി. ആദ്യ ആ പോലീസുകാരൻ, പിന്നെ ആ ഗോവക്കാരൻ, ഒടുവിൽ ഇപ്പോ പെങ്കൊച്ച്. പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇയാളുടെ ഓരോരോ തോന്നിയാസങ്ങള്, മേക്കിട്ട് കയറ്റങ്ങള്. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങിയപ്പോഴാ കാര്യങ്ങളുടെ കിടപ്പ് ഇത്ര കണ്ട് വഷളായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണോ എന്താണോ താൻ ചിരിച്ചത്? ഒന്നുമില്ല സർ. നത്തിങ് ഡൂയിങ്. എനിക്കറിയണം താൻ എന്തിനാണ് ചിരിച്ചതെന്ന്. കമോൺ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ. അല്ല സർ, അങ്ങിങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മാവേലി വന്നിറങ്ങുന്നത് പോലെ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് സർ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. അത് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. നിർത്തടോ സ്റ്റൂപിഡ്. ബാലേന്ദ്രൻ, ഇയാളെ ഇപ്പൊ തന്നെ ഈ കേസിൽ നിന്ന് ഞാൻ റിലീവ് ചെയ്യുന്നു. ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റുന്നു. ദാറ്റ്സ് മൈ ഡിസിഷൻ. അത് പറയാനാ നിങ്ങളെ ആരും ഇങ്ങോട്ട് വിളിപ്പിച്ചത്? സർ നോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം. ഒന്നുകൾ ഞാൻ ഈ കേസെല്ലാം കൂടി എടുത്തു കെട്ടി ഭരണത്ത് വെക്കും, അല്ലെങ്കിൽ കൊള്ളാവുന്ന വേറെ ആണുങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും. താനിനി തക്കാലം ഈ തൊപ്പിയൊക്കെ അങ്ങ് ഉരുവെച്ച് ഏതെങ്കിലും കോർപ്പറേഷന്റെ തലപ്പത്ത് കയറി ഇരുന്ന് അങ്ങ് ഭരിച്ചാ മതി. സ്വയം കിട്ടുമല്ലോ ബാക്കിയുള്ളവന്. സർ പ്ലീസ്, ഞാനൊരു ബാലേന്ദ്രൻ. നോ നോ ആർഗ്യുമെന്റ്സ്. വേണ്ട സർ, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ നോ. ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം. വേണ്ട, താനൊന്നും പറയണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ. നോ ഗെറ്റ് ഔട്ട്. തൊപ്പി ഊരിവെക്കാൻ പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ സാറ് കേട്ടേ മതിയാവും. എന്നിട്ട് ഞാൻ പോകും. ഐ സെറ്റ് നോ.
ഇറങ്ങി പോണോ പുറത്ത് സർ അങ്ങേ പോലെ ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ബട്ട് നൗ യു ആർ ഫോഴ്സിംഗ് മീ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ അങ്ങ് തയ്യാറല്ല എങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ അങ്ങേക്ക് നാളത്തെ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിയേണ്ടി വരും എന്താ സർ തയ്യാറാണോ ഈ കേസിൽ നിന്ന് രാജൻ ഫെലിക്സിനെയും മേനോനെയും പിന്നെ മോഹൻ തോമസിനെയും രക്ഷിച്ചെടുക്കുക എന്നത് ഇപ്പൊ അങ്ങയുടെ ആവശ്യമാണ് അല്ലേ സർ അതെ സർ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എനിക്കറിയാം ഹരൻ സത്യമാണ് സർ അങ്ങയോട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹങ്ങൾ ചിലപ്പോൾ ഉടഞ്ഞു പോകുമെന്ന് വട്യു മീൻ കൊല്ലപ്പെട്ട ശ്രീലതാവർമ്മയുടെ മൊഴിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കിട്ടിയ രേഖകൾ കോടികളുടെ കണക്കുകൾ എന്ത് കുന്തമാണോ താൻ അറിഞ്ഞത് കേട്ടാൽ ഒരുപക്ഷെ അങ്ങേക്ക് ബോധക്ഷയുണ്ടാവും സർ മകളുടെ പേരിൽ ബാംഗ്ലൂരിൽ പണി നടക്കുന്ന രണ്ടാം നിലയിൽ സ്വിമ്മിംഗ് പൂളുള്ള ബംഗ്ലാവ് കോട്ടയത്ത് മകൻ വാങ്ങിയ 6.5 കോടിയുടെ ഡിസ്റ്റിലറി പാലക്കാട്ട് 2 ചന്ദന ഫാക്ടറികൾ മംഗലാപുരം റെയിൽവേ ലൈനിന്റെ കരാർ പണി ബഹ്റിനിൽ മരുമകൻ കെട്ടിപ്പൊക്കുന്ന 50 കോടിയുടെ ഹോസ്പിറ്റൽ കോംപ്ലക്സ് പിന്നെ മലബാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികിൽ മകനും സംഘവും ചേർന്ന് പണിതുയർത്തുന്ന 5 നക്ഷത്ര ഹോട്ടൽ ഇവിടേക്കെല്ലാം കേന്ദ്രമന്ത്രി K.M. വർഗീസ് വഴി ഒഴുകിയെത്തുന്ന കോടികളിൽ മോഹൻ തോമസിന്റെ കൈമുദ്ര പതിഞ്ഞ കള്ള കമ്മട്ടത്തിൽ അടിച്ച നോട്ടുകൾ കൂടി ഉണ്ടെന്ന് ഞാൻ ഉറക്കം വിളിച്ച് പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ അങ്ങേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ സർ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അത്താഴ കഞ്ഞിയിൽ കൈയിട്ട് വാരിയ കള്ളൻ എന്നൊരു മാറാപ്പേര് വീണുപോയാൽ പിന്നെ മകന്റെ ചന്ദന ഫാക്ടറിയിലെ മുഴുവൻ തൈലവും കൊണ്ടുവന്ന് മുങ്ങിക്കുളിച്ചാലും ദുർഗന്ധം മാറില്ല സർ അങ്ങയുടെ ഈ വെള്ളക്കുപ്പായത്തിലേക്ക് കൂടുതൽ ചെളി തെറിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല സർ സോ ഇതുപോലുള്ള മോഹൻ തോമസുമാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരു ചെവി അറിയാതെ അവസാനിപ്പിക്കുന്നതല്ലേ സർ ബുദ്ധി ഇനി എനിക്ക് ഈ തൊപ്പിയെടുത്ത് ധരിക്കാം അന്വേഷണവുമായി മുന്നോട്ട് പോകാം കുറ്റവാളികളെ തളയ്ക്കാൻ എന്തും ചെയ്യാം അങ്ങ് ഇതിൽ ഇടപെടില്ല ഉറപ്പ് അല്ലേ സർ രാവിലെ മോനെ വിളിക്കാൻ നോക്കുന്നതാ പക്ഷെ കിട്ടണ്ടേ അതെ ഇവിടെ അടുത്തൊരിടത്തുനിന്നാ പുകക്കുളി മുറി അതെ അതെ സ്റ്റീം ബാത്ത് പിന്നെ സുഖ ചികിത്സയല്ലേ ഏ മേനോനോ മേനോനിവിടെ ഉണ്ട് മോന്തയ്ക്കെല്ലാം ചെളിവാരി പൊത്തിവെച്ചോണ്ട് ഇവിടെ ഇരുന്ന് കൂർക്കാൻ വേണ്ടി ചൊറങ്ങുക ആ ആ പിന്നെ ക്ലബിലെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഒന്നും പേടിക്കണ്ട മോഹൻജി ഞാനല്ലേ ഉള്ളേ നമ്മൾ ഒരുമിച്ചൊരു കളി കളിക്കും അങ്ങനെ നമ്മൾ അവനെ ഒതുക്കും ഭരതനല്ല അവന്റെ ഉപ്പാപ്പനെ നമ്മൾ ഒതുക്കിട്ടേ പോകത്തുള്ളൂ ആ ഭരതൻ കഴിവുള്ള മോന്റെ 6-ാം വാരിക്കിട്ട് 2 എണ്ണം കൊടുപ്പിക്കണം നമ്മുടെ പിള്ളേരെ കൊണ്ട് അതെ അതെ തക്കത്തിന് കിട്ടുമ്പോ മതി നിർത്താടി കൊച്ചേ സുഖം പിടിച്ചു വരുമ്പോഴാ അവിടെ ഒരു ഹലോ ഇവിടെ പറഞ്ഞതാ എന്തായാലും അവൻ നമ്മളൊരു പൂക്കുറ്റലയും ചെയ്യാൻ പോണില്ല മോഞ്ചി അവന്റെ തെളിവൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരച്ച് വരപോലെ ആയില്ലേ ഇവിടെ ആരും ഒന്നും കേൾക്കുന്നില്ല ഓക്കെ അപ്പൊ വൈകിട്ട് കാണുന്നു ഓക്കെ റൈറ്റ് ബൈ അയ്യോ കഷ്ടം ഓരോരോ തമാശകളെ നല്ല സുഖം എന്ന് പോക്കത്തിലാണോ കാണിച്ചേ എന്താണോ കാണിക്കുന്നത് സർ അന്ന് കണ്ടപ്പോ ചോദിക്കാൻ വിട്ടുപോയ ചില ചോദ്യങ്ങളും ചോദ്യങ്ങൾ തേങ്ങാക്കൊല ഇറങ്ങി പോണോ പ്രസാദ് സർ ഇവനെ അറിയോ സർ ആരാണോ ഇയാള്
ഒരു പക്ഷേ ഇയാളെ സാറതി അമ്മയുടെ തേങ്ങാക്കോല തനിക്ക് വട്ടു പിടിച്ചോ. പ്രസാദ്, ഈ ചിത്രം സാർ തിരിച്ചറിയും തീർച്ച. There's every possibility. അങ്ങക്കറിയില്ലേ സാർ ദാ ഇയാളെ? And what about you, sir? തന്റെ ഒരു മരി അമ്മൂമ്മയുടെ തേങ്ങാക്കൊല. സ്റ്റേറ്റ് പോലീസിൽ ഉയർന്ന പീഠങ്ങൾ അലങ്കരിക്കുന്ന രണ്ട് ഉന്നതന്മാർ, ഐ ജി രാജൻ ഫെലിക്സ് ആൻഡ് എ ഐ ജി മേനോൻ, വിത്ത് മോഹൻ തോമസ് ആൻഡ് ടു ബ്രാൻഡഡ് കില്ലേഴ്സ്. കൊച്ചുനിക്കറുമൊക്കെ ഇട്ട് ഗോവ കടപ്പുറത്ത് സിനിമാ സ്റ്റൈലിൽ ചെത്തി നടന്നപ്പോ ഇതിൽ ഇങ്ങനെ ഒരു ഗുലുമാലിന് സ്കോപ്പ് ഉണ്ടെന്ന് രണ്ടാളും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഫേറ്റ്, റാദർ ഇൽ ഫേറ്റ്. ആന്റണി എന്ന ടോണി സ്വയം വെടിവെച്ച് മരിച്ചു എന്ന ഫോട്ടോ കാണിച്ച് ബോധ്യപ്പെടുത്തിയപ്പോ ദാ ഇവൾ ടോണിയുടെ ഗേൾഫ്രണ്ട്. ഹരം പകർന്ന ഒരു ഒഴിവുകാലത്തിന്റെ മുഴുവൻ സ്മാരകങ്ങളും ആൽബത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഗോവ ക്രൈംസ് ഡി ഐ ജി സുരേഷ് കക്കോത്കറിന് വിറ്റു ഫോർ എ ഫാറ്റ് പ്രൈസ് ഓഫ് 10,000 bucks. തന്റെ ആ തീരമാറ മഞ്ഞപത്രം ഉണ്ടല്ലോ. മറുപുറം, അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നുവെന്ന് മുമ്പ് താൻ അതിൽ എഴുതിച്ചപ്പോ തുറന്നു തരാൻ ഇങ്ങനെ ഒരു വഴി ദൈവം ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അല്ലേടോ? താൻ ഈ രണ്ട് ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങളെ എന്ത് പൊളിത്താനാണോ? റാസ്കൽ, മിണ്ടിപ്പോരുത്. അലറണ്ട സർ, സത്യം മുഴുവൻ തുറന്ന് പറഞ്ഞാ മതി, ഭേദ്യമൊന്നും ഉണ്ടാവില്ല. കൊല്ലിച്ചത് നിങ്ങളൊക്കെ ചേർന്നാണെന്നറിയാം. കൊന്നതാരാണ് ജസ്റ്റിസ് മഹേന്ദ്രനെ, കോൺസ്റ്റബിൾ ഗോപിയെ, പിന്നെ ശ്രീലത വർമ്മയെ. പറയടോ, മോഹൻ തോമസ് നേരിട്ടോ അതോ വിൽഫ്രഡോ? ഞങ്ങൾക്കൊന്നും അറിയാൻ മേല. താനിങ്ങനെ ഊഹത്തിനെ പോലെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും, അതൊക്കെ കേറി അങ്ങോട്ടേക്കാൻ ഞങ്ങൾ അത്ര കോപന്മാരൊന്നുമല്ല. ഓഹോ, അപ്പൊ പറയാൻ ഉദ്ദേശമില്ല അല്ലേ? ഇല്ലയോ, താനൊന്ന് പറയിച്ചേ കാണട്ടെ. കണ്ട അണ്ടനെയും അടകോടനെയും ചെമ്മാനെയും ചെരുപ്പൂത്തിയെയും മാത്രമല്ല, നിന്നെ പോലുള്ള പരമ എരപ്പാളികളെ എടുത്തിട്ട് ചളുക്കാം ചങ്കുറ്റുള്ള പോലീസുകാരന്, മനസ്സിലായോ? പറയണോ എവിടെയുണ്ട് ബിൽഫ്രണ്ട്? അവനെയും കൂടെ കിട്ടണം എനിക്ക്. എനിക്കറിയില്ല. അല്ലല്ലേ ഭരത, മോഹൻഗിരി ഏതെങ്കിലും സങ്കേതി കാണുമെന്നല്ലാതെ വിൽഫ്രഡ് എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. കർത്താവാണ് സത്യം. അറിയാമല്ലോ, ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് വിട്ടയച്ചാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സത്യങ്ങൾ തുറന്ന് പറയുമെന്ന് പേടിച്ച് മോഹൻ തോമസിന് വേട്ടയാടുന്നത് നിങ്ങളെയായിരിക്കും, ഗോപിയെയും ശ്രീലതയെയും ചെയ്തതുപോലെ. സോ ഇനി നിങ്ങൾ രണ്ടാൾക്കും ഒറ്റ വഴിയേ ഉള്ളൂ, ശ്രീലതാ വർമ്മ ഒഴിവാക്കിപ്പോയ വഴി. മാപ്പ് സാക്ഷി, എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തമ്മിൽ തീരുമാനിക്കാം. ഗെറ്റ് മീ? ഓ ഗുഡ്, കം. സർ, സർ ഇനി ഇനി സംഭവങ്ങൾ ചോർന്നു തുടങ്ങും മുമ്പ് നമ്മൾ എത്രയും വേഗം വിൽഫ്രഡിനെ പിടിയിലാക്കുന്നു, പിന്നെ മോഹൻ തോമസിനെയും. സോ നൗ വി സ്പ്ലിറ്റ് ഇൻടു 3. കം ഓൺ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Thank you.
അറിയിക്കണം ഭരത്ചന്ദ്രനോട് മോഹൻ തോമസിന്റെ ദീനാനുകമ്പയെ കുറിച്ച്.
Yes. What? Thank you.
പലരെയും കൊന്നു തള്ളിയവൻ ജസ്റ്റിസ് മഹേന്ദ്രന്റെ ജീവനും ജഡത്തിനും തീ കൊളുത്തിയ നിന്റെ വലം കൈ. ഒടുവിൽ വിധി അവന് വേണ്ടിയും അതേ നാണയത്തിൽ തന്നെ ശിക്ഷ ഒരുക്കി വെച്ചിരുന്നത് പോലെ അല്ലടാ ഇത്. എനിക്ക് ഈ വേഷത്തോടുള്ള ബാധ്യതയുടെ പേരിൽ, പക്ഷേ ഈ നാട്ടിലെ പട്ടിണിക്കാരൻ കരം കൊടുക്കുന്ന പണം കൊണ്ട് ജയിലിൽ മൃഷ്ടാന്നമുണ്ട് കിടക്കാൻ വിധിയുണ്ടായാൽ അത് നിനക്ക് നിയമം കനിഞ്ഞു തരുന്ന നീ അർഹിക്കാത്ത സൗഭാഗ്യമാകും. അത് പാടില്ല. കൊല്ലപ്പെട്ട ജസ്റ്റിസിന്റെ പേരിൽ ഇല്ലായ്മകൾക്ക് നടുവിൽ വശം കെട്ട് ഒടുവിൽ നിന്റെ പാപങ്ങളുടെ കെണിയിൽ വന്ന് സ്വയം തലവെച്ച് തന്ന ശ്രീലതാ വർമ്മയുടെ പേരിൽ പിന്നെ നീ പട്ടിയെപ്പോലെ കൊന്ന് തെരുവിലെറിഞ്ഞ് എന്റെ ഇക്ബാൽ മുഹമ്മദിന്റെ പേരിൽ ശിക്ഷ കഠിനമായേ മതിയാവൂ, അല്ലേ മോഹൻ തോമസ്? ഖജനാവുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും ഈ രാജ്യം അപ്പാടെ വെട്ടിപ്പിടിക്കാനും മോഹിച്ച് നീ മെനഞ്ഞെടുത്ത സുരക്ഷിതമായ ആയുധം ഒടുവിൽ ഇതുവെച്ച് തന്നെ ആവാം അനിവാര്യമായ വിധിക്ക് മുന്നിലുള്ള നിന്റെ കീഴടങ്ങൾ.